തങ്ക കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കിധരിച്ചോരിവ കയ്യിൽ കുരുത്തോലയേന്തിട്ടവർ സ്തുതി ആനന്ദമോടാത്തിടുന്നോ ശ്വാസപ്പോരിൽ തോൽക്കാതന്നെ അവസാനത്തോളം നീ നിർത്തേണമേ ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുന്നിൽ കാണേണമേ വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോ സ്നേഹമേറിയിടുമെൻ്റെ രക്ഷകൻ സന്നിധൗ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ തന്മക്കളിൻ കണ്ണു നീരെല്ലാം താതം താൻ എന്നേക്കുമായി തുടച്ചീതല്ലോ പൊൻവീണകൾ ധരിച്ചാമോദ പൂനറായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കിധരിച്ച
ചോരിവ കയ്യിൽ കുരുത്തോല ഏന്തിട്ടവർ സ്തുതി പാടി ആനന്ദമോടാത്തിടുന്നോ മേഘത്തിൽ കാകളനാദത്തിൽ അടിയാനും നിൻ മുന്നിൽ കാണേണമേ ശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോ സ്നേഹമേറിയിടുമെൻ്റെ രക്ഷകൻ സന്നിധൗ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങേ
ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധൗ ചേർന്നാൽ മതി ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട എൻ്റെ നാഥൻ്റെ സന്നിധൗ ചേർന്നാൽ വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാന തോളം നീ നിർത്തേണമേ ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുൻപിൽ കാണേണമേ ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയാനും നിൻ മുൻപിൽ കാണേണമേ ആശ്വാസമേ എനിക്കേറെത്തിങ്ങിടുന്നു വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും മനസ്സലിയുള്ളവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയിട്ടുള്ള അവസ്ഥകളുടെ വ്യത്യാസം തന്നെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അടുത്ത് വന്ന് നിൻ്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങൾക്ക് നൽകുന്ന ഓരോ അവസരങ്ങളെയും ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയും ദുഃഖം പ്രയാസവും വേർപാടും ഒക്കെ നിറഞ്ഞതായ അനുഭവങ്ങൾ അതിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവമേ നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാകുന്നു എന്ന് നീ നൽകിയിട്ടുള്ളതായ അവസരങ്ങളിൽ അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശിഷ്യ, ഞങ്ങളെ വിട്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് സ്വർഗീയ സന്നിധിയിലേക്ക് അവിടുന്ന് എടുക്കപ്പെട്ടതായ പ്രിയപ്പെട്ട ദാസൻ്റെ ജീവിതത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുക. കഴിഞ്ഞ കാല ജീവിത അനുഭവങ്ങളെ ഞങ്ങൾ നോക്കുന്നു. എത്ര വിലയേറിയ മാതൃക പ്രിയപ്പെട്ട ദാസൻ്റെ ജീവിതത്തിൽ കൂടി ഞങ്ങൾക്ക് നൽകി എന്നുള്ളത് ഓർക്കുമ്പോൾ ദൈവമേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കുടുംബജീവിതം ദാനം ചെയ്തു. പ്രിയപ്പെട്ട ദാസ് വളരെ നേരത്തെ കടന്നുപോയി എങ്കിലും പ്രിയപ്പെട്ട ദാസൻ്റെ ജീവിതത്തിലുള്ളതായ പ്രവർത്തനങ്ങളിൽ കൂടി അനുവിശ്വസിച്ച ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം കൊടുത്തതായ ഉത്തരവാദിത്തങ്ങളെ വളരെ ശ്രേഷ്ഠമായി വിനിയോഗിപ്പാൻ കർത്താവിന് നിന്നെ നൽകി. കുഞ്ഞുങ്ങളുടെ ഭാവിക്കനുസൃതമായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം നിൻ്റെ മകനെ നീ ശക്തീകരിച്ചു. അവർക്ക് നല്ല മാതൃക കൊടുത്തു, ആരാധനാ ജീവിതത്തിലുള്ളതായ മാതൃക, കൂട്ടായ്മ ബന്ധത്തിലുള്ളതായ മാതൃക, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനുള്ളതായ മാതൃക,
ദൈവമേ പലതരത്തിലുള്ളതായ നല്ല നല്ല മാതൃകകൾ തലമുറയ്ക്ക് ദാനം ചെയ്തിട്ടുണ്ട്. ഇനിയും പ്രിയപ്പെട്ട ദാസന് തിരിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് വരുവാൻ കഴിയുന്നില്ല എന്നുള്ളതും ഞങ്ങൾ അറിയുന്ന പിന്നെയോ പ്രിയപ്പെട്ട ദാസൻ പോയിരിക്കുന്ന ആ സ്ഥാനത്തേക്ക് ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു ചെന്ന് നിന്റെ മകനുമായി ഒത്തുചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കായി അവസരം ഒരുക്കിയിരിക്കുന്ന ദൈവമേ, അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവകൃപയിൽ നിലനിൽപ്പാൻ, എൻ്റെ മാതാവ് എൻ്റെ പിതാവ് ഞങ്ങൾക്ക് നൽകിയ മാതൃകളെ പൂർണ്ണമായി മനസ്സിലാക്കി ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ, അന്യോന്യ സ്നേഹബന്ധത്തിൽ നിലകൊള്ളുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദാസനെ മോർച്ചറിയിൽ നിന്ന് ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. ഇനി അല്പസമയം കഴിയുമ്പോൾ ഈ ഭവനം വിട്ട് കർത്താവേ ദേവാലയത്തിലുള്ളതായ ക്രമീകരണങ്ങളിലേക്ക് പോകണം. ദൈവമേ, പ്രിയപ്പെട്ട ദാസൻ തുടർന്നുള്ള അനുഭവങ്ങളിൽ കൂടി തൻ്റെ ദാസൻ്റെ ജീവിതം ഞങ്ങൾക്ക് മാതൃകയാക്കി ജീവിപ്പാനിട നൽകണമേ. കർത്താവി, കടന്നു വരുവാനുള്ളവരെ തക്ക സമയത്ത് തന്നെ കൂട്ടിവരുത്തുകയും ഉദ്ദേശിച്ച ആ സമയത്ത് തന്നെ ശുശ്രൂഷകൾ ആരംഭിച്ച് കാര്യങ്ങളെ ക്രമീകരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയപിതാവേ, പ്രകൃതിയുടെ മേൽ ഞങ്ങൾക്കൊരധികാരമില്ല. അതിന്മേൽ അധികാരമുള്ള പിതാവിൻ്റെ കരങ്ങളിൽ ഈ അവസരങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുക. കാര്യങ്ങളൊക്കെ അവിടുന്ന് തന്നെ നിജപ്പെടുത്തി സ്ഥിരപ്പെടുത്തി ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. നന്മയാൽ ഞങ്ങളെ ഏവരെയും നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കരുണയോടെ കേൾക്കണമേ. നിർമ്മിച്ചതിനും തക്കവണ്ണം നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് മരളി ചെയ്യുന്നു. ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ ഈ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയും അടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ആ ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ചു പാടു പേ മോക്ഷ വീട്ടിൽ ചെന്നു ചേർന്ന പോഴന്റെ മോക്ഷ വീട്ടിൽ ചെന്നു ചേർന്നീണ മുൻപേ മുൻ
പോയിടുന്നു ഭാഗ്യമുള്ളവ മുൻപേ മുൻപേ പോയിടുന്നു ഭാഗ്യമുള്ളവ മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ ലോകസംബന്ധഭവനം വിട്ടുപോയെന്നാൽ ലോകസംബന്ധഭവനം വിട്ടുപോയെന്നാൽ മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിനാമെല്ലോ മോക്ഷേ കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിനാമെല്ലോ രണ്ടിനാൽ ഞാരങ്ങിനാനും വാഞ്ചിച്ചിടുന്നു രണ്ടിനാൽ ഞാരങ്ങിനാനും വാഞ്ചിച്ചിടുന്നു ആത്മാവിൻ്റെ പാം പുത്ര സന്തോഷത്തിലെ തൂവാ ആത്മാവിൻ്റെ പാം പുത്ര സന്തോഷത്തിലെ തൂവാ ഇങ്ങു പേടും പാടുകൾക്കാശ്വാസം പ്രാപിപ്പാൻ ഇങ്ങു പേടും പാടുകൾക്കാശ്വാസം പ്രാപിപ്പാൻ എൻ്റെ മംഗള മോക്ഷപുരത്തിൽ എപ്പോയെത്തും ഞാൻ എൻ്റെ മംഗളമോക്ഷപുരത്തിൽ എപ്പോയെത്തും ഞാൻ പ്രാവിനെ പോൽ രണ്ടു ചേര ഗുണ്ടെന്നാകിൽ ഞാൻ പ്രാവിനെ പോൽ രണ്ടു ചേര ഗുണ്ടെന്നാകിൽ ഞാൻ ശീക്രം എത്തും പാറന്നെൻ്റെ മാണ വാളൻ സന്നിധോ ശീക്രമെത്തും പാറൻ നിൻ്റെ മാണ വാളൻ സന്നിധോ സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിക്കാം ആദിൻ ഭാഗ്യമോർക്കും തോറുമേനി ക്യാശേറുന്നേ ആദിൻ ഭാഗ്യമോർക്കും തോറുമേനി ക്യാശ യേശു വീണ്ടും പടയിൽ കയറി ഇക്കരെ കടന്നു കടലിനരിയായിരിക്കുമ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടി
പള്ളിപ്രമാണികളിൽ ജൈറോസ് എന്ന് പേരുള്ള ഒരുത്തൻ വന്നു. അവനെ കണ്ടു കാൽക്കൽ വീണു. എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ടു ജീവിക്കേണ്ടതിന് നീ വന്നു അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവനോടുകൂടെ പോയി. വലിയ പുരുഷാരവും പിൻചെന്നു അവനെ തിക്കിക്കൊണ്ട് ഇരുന്നു. യെരുശലേമൻ ഇമ്പവീണേ എപ്പോൾ ഞാൻ വന്നു ചേരും. യെരുശലേമൻ ഇമ്പവീണേ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും. ഭക്തരിൽ ഭാഗ്യതലമേ പരിമളസ്ഥലം നീ. ഭക്തരിൻ ഭാഗ്യതലമേ പരിമളസ്ഥലം നീ. ദുഃഖം വിചാരം പ്രയത്നം നിങ്കലങ്ങില്ലേ. ദുഃഖം വിചാരം പ്രയത്നം നിങ്കലങ്ങില്ലേ. രാവു മന്ദകാരം വേയിൽ ശീതവുമങ്ങില്ലേ. രാവു മന്ദകാരം വേയിൽ ശീതവുമങ്ങില്ലേ. ദേവതുല്യം ശുദ്ധരങ്ങു ശോഭിച്ചിടുന്നേ. ദേവതുല്യം ശുദ്ധരങ്ങു ശോഭിച്ചിടുന്നേ. രത്നങ്ങളല്ലോ നിന്മതിൽ പൊന്നും മാണിക്യങ്ങൾ. രത്നങ്ങളല്ലോ നിന്മതിൽ പൊന്നും മാണിക്യങ്ങൾ. പന്ത്രണ്ടു നിൻ വാതിൽകളും മിന്നും മുത്തല്ലോ. പന്ത്രണ്ടു നിൻ വാതിൽകളും മിന്നും മുത്തല്ലോ. യെരുശലേമൻ ഇമ്പവീണേ എന്നോ ഞാൻ വന്നു യെരുശലേമൻ ഇമ്പവീണേ എന്നോ ഞാൻ വന്നു ചേരൂ. പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിരു. പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടു. ശ്രേഷ്ഠ നാട കാവുകളും തോട്ടങ്ങളും എല്ലാം. ശ്രേഷ്ഠ നാട കാവുകളും തോട്ടങ്ങളും എല്ലാം. കാട്ടുവാനീ നയില്ലാത്ത
കൂട്ടമരങ്ങൾ കാട്ടുമാനി നയില്ലാത്ത കൂട്ടമരങ്ങൾ ജീവനാദി ഇന്ദശബ്ദം മേവിയാദി ജീവനദി ഇമ്പശബ്ദം മേവിയാദി പോവതുമി രാരോ വൃക്ഷം നിൽപ്പതും മോരി പോവതുമി രാരോ വൃക്ഷം നിൽപ്പതും മോരി ദൂതരുമങ്ങാർത്തു സദാ സ്വരമണ്ഡലം പാടി ദൂതരുമങ്ങാർത്തു സദാ സ്വരമണ്ഡലം പാടി നാഥനെ കൊണ്ടാടിടുന്ന ഗീതം മാമോടി നാഥനെ കൊണ്ടാടിടുന്ന ഗീതം മാമോടി യെരുശലേമിൻ അധിപനീശോ തിരുമുഞ്ഞാൻ സ്തുതി പാടാൻ യെരുശലേമിൻ അധിപനീശോ തിരുമുഞ്ഞാൻ സ്തുതി പാടാൻ വരും വരെയും അരികിൽ ഭവാൻ ഇരിക്കണം നാഥ വരും വരെയും അരികിൽ ഭവാൻ ഇരിക്കണം നാഥ യെരുശലേമിൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേ യെരുശലേമിൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും ധരണിയിലെ പാടും കേടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ നീ അസഹ്യപ്പെടുത്തുന്നത് എന്തിനെന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയുടെ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും ജാക്കോവും യാക്കോവിൻ്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറേ ആരവാരത്തെയും വളരെ കരഞ്ഞുകൊണ്ട് വിലപിക്കുന്നവരെയും കണ്ടു. അകത്ത് കടന്നു, നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിനെ? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവനെല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടെ ഉള്ളവരെയും കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. വാലെഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നെന്ന് അർത്ഥത്തോടെ തബിത കൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇത് ആരും അറിയരുതേ എന്ന് അവൻ അവരോട് ഏറിയൊന്ന് കൽപ്പിച്ചു. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നേ പറഞ്ഞു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും.
ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ടവരെ ബന്ധുമിത്രാദികളെ മരണം നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയാണ് അത് ഏത് പ്രായത്തിലായാലും ഏതവസ്ഥയിലായാലും വേദനയാണ് ദുഃഖമാണ് എന്നാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവിടെ ജീവിക്കുന്നത് ആ സാഹചര്യങ്ങൾ കണക്കിടുമ്പോൾ ഈ ലോകത്തിലെ വേദനയും ദുഃഖവും പ്രയാസവും ഒക്കെയും മാറി രോഗവും ദുഃഖവും ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് ഈ പ്രിയപ്പെട്ട പിതാവ് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് സന്തോഷം തരുന്ന ഒരു വസ്തുതയാണ് ഈ പ്രിയപ്പെട്ട പിതാവിനെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാം നടക്കാൻ വയ്യാത്ത സമയത്ത് പോലും ആരാധനയിൽ സംബന്ധിക്കാനും പ്രാർത്ഥനയിൽ കൂടുവാനും ഒക്കെ വളരെയധികം വിഗ്രത കാണിച്ചിരുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട പിതാവ് ചിലപ്പോൾ നടക്കാൻ വയ്യാതെ പോകുമ്പോൾ ചോദിക്കും എവിടെ പോവുക ഇത്രയും നടക്കാൻ വയ്യാതെ പോകുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഒന്ന് ഇറങ്ങിയില്ലെങ്കിൽ കാലം അടുകയില്ല എന്ന് പറയും അത്രയ്ക്ക് തന്നെ കാര്യങ്ങളൊക്കെയും ചെയ്ത് കിടപ്പിലാകുന്നത് വരെയും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചു ശുശ്രൂഷിപ്പാനായി ദൈവം ആളുകളെ ഒരുക്കി വളരെയധികം കരുതലോടെ ശുശ്രൂഷിപ്പാനായിട്ട് എല്ലാവരെയും കാണുവാനും കൊച്ചുമക്കളെയൊക്കെയും ലാളിക്കുവാനും ഒക്കെയുമുള്ള അവസരം ലഭിച്ചു പിതാവിൻ്റെ പ്രിയ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നിത്യമായ ഒരു ജീവിതം പിതാവിന് കിട്ടിയെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം നിത്യയുടെ തുറമുഖത്ത് നമ്മളെ എതിരേൽപ്പാൻ ഈ പ്രിയപ്പെട്ട പിതാവും കാണുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ യാത്ര അയക്കാനായിട്ട് പ്രിയപ്പെട്ട എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അനുശോചനം അറിയിക്കുന്നു ഒപ്പം ഇവിടുത്തെ കുഞ്ഞുങ്ങളെല്ലാവരും ഞങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അടുത്തുള്ള മക്കളാണ് ആ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൻ്റെ പേരിലും ഉള്ള അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരും ഹൃദയത്തിൽ നിന്ന് വേദനയും തമ്പുരാൻ അകറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ സ്വർഗീനായി ലോക നോട്ടം തികച്ചു സ്വർഗേ വിരുദീനായി പരന്നീടും ഞാൻ മരുരൂപമായി പരനീശുരാജൻ സന്നിധോ പരന്നീടും ഞാൻ മരുരൂപമായി പരനീശുരാജൻ സന്നിധോ ദൂതസംഗമാകവേ എന്നെ എതിലേൽക്കുവാൻ സദാ സന്നദ്ധരാനും ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടീണം ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടീണം ഞാൻ ഏറെ നാളായി താന്മാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ ഏറെ നാളായി കാന്മാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ തേജസോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ തേജസോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ ദൂതസംഗ
അംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ നാദൻ പേർക്കായി സേവ ചെയ്തതാൻ തദനെന്നെ മാനിക്കുവാനാ തദൻ പേർക്കായി സേവ ചെയ്തതാനിക്കുവാനാരുമോരോ ബഹുമാനങ്ങൾ വിളങ്ങിയിടും കിരീടങ്ങളാ ബഹു നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ നിധിമാന്മാരായ സിദ്ധന്മാർ ജീവനു വേറുത്ത വീരന്മാർ നിധിമാന്മാരായ സിദ്ധന്മാർ ജീവനു വേറുത്ത വീരന്മാർ വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ വീണകളേന്തി ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ കൈകളാൽ തേക്കപ്പെടാത്തതാം പുതുശാലേം നഗരമതിൽ കൈകളാൽ തേക്കപ്പെടാത്തതാം പുതുശാലേ നഗരമതിൽ സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വായുമേ സദാകാലം ഞാൻ മണവാട്ടിയായി പരനോടു കൂടെ വായുമേ ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എൻ്റെ പ്രിയൻ്റെ മുൻപിൽ ഹല്ലേലൂയ പാടി
നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ പകൽക്കാലത്തെ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിൻ്റെ തിരുസാന്നിധ്യം അധികമായി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്കൊരന്ത്യമുണ്ട് എന്നുള്ള പരമാർത്ഥ സത്യം ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നു കർത്താവേ. എന്നാൽ അതിനെപ്പറ്റി ഞങ്ങൾ എത്രമാത്രം തീക്ഷ്ണതയുള്ളവരും പ്രതീക്ഷയോടെ കഴിയുന്നവരുമാണ് എന്ന് സ്വയം ചോദിക്കുന്ന ഒരു ദിനമാക്കി ഈ ദിനത്തെ ആക്കി തീർക്കണമേ. ഈ ആയുസ്സിൻ്റെ മേലധികാരം നിനക്ക് മാത്രമേ ഉള്ളൂ കർത്താവേ. ഞങ്ങളെത്ര തേടിയാലും ഞങ്ങളെത്ര നേടിയാലും ഞങ്ങളെത്ര ഉണ്ടാക്കിയാലും കർത്താവേ, ഒരു ദിവസം ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുമെന്നുള്ള ആ പരമാർത്ഥം കർത്താവേ നീ ഞങ്ങൾക്ക് തരണമേ. സാധു കൊച്ചുഞ്ഞുദേശി നിൻ്റെ സന്നിധിയിൽ വരികളെ പാടി കർത്താവേ പാരിടമാകുന്ന ഈ പാഴ്മണലിൽ ഞങ്ങൾ പാർക്കുന്നു. മരണദിനം വരുമ്പോൾ നിന്നോട് കൂടെ ഞങ്ങൾ ചേരുന്നു കർത്താവേ. ഇതൊരു വലിയ സത്യമാണ് എന്നുള്ള ബോധ്യം നീ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശരീരത്തിൻ്റെ ബലഹീനത നല്ലവണ്ണം ഉണ്ടായിരുന്നു കർത്താവേ, എന്നാൽ നിൻ്റെ ദാസന് കൊടുത്ത നല്ല കാഴ്ചപ്പാട്, ആരാധനയോടുള്ള കമ്പം, മറ്റുള്ളവരോട് തൻ്റെ അവസ്ഥയിൽ പെരുമാറുവാനും സംസാരിക്കുവാനും ഉള്ള മനസ്സ്, കർത്താവേ ഞങ്ങളുടെ ജീവിതം എങ്ങനെയാകുന്നു, ഞങ്ങളുടെ കഴിവ് എങ്ങനെയാകുന്നു എന്നൊന്നും ഞങ്ങളാരോ അല്ല കർത്താവേ നിശ്ചയിക്കുന്നത്. ഇത് നിശ്ചയിക്കുന്നവനായൊരു ദൈവം ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ തന്നെ അറിയുന്നു എന്നുള്ള ബോധ്യം നീ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രിയദാസനെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, അത് നിൻ്റെ ഇഷ്ടം നിൻ്റെ ഹിതമായിരുന്നു കർത്താവേ. ഞങ്ങളതിനെ ഓർത്ത് വിലപിക്കുകയല്ല, ഞങ്ങൾ സന്തോഷിക്കുന്നു കർത്താവേ. ഒന്ന് ഞങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നു കർത്താവേ, നിൻ്റെ സന്നിധിയിൽ നിൻ്റെ മകൻ ഇപ്പോഴുണ്ട് ഉണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങളും കർത്താവേ ഒരു ദിവസം ഇതുപോലെ കർത്താവേ ഇവിടെ നിന്ന് കടന്നു പോകേണ്ടിയവരാണ് എന്നുള്ള ബോധ്യം ഞങ്ങളെ ഫലിപ്പാൻ അവിടെ നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സൺഡേ സ്കൂളിലൊക്കെ അവർ പഠിക്കുന്നുവെന്ന് കർത്താവേ അറിഞ്ഞല്ലോ, അടിയനും അതറിയാം കർത്താവേ. കുഞ്ഞുങ്ങളെയൊക്കെ ബലപ്പെടുത്തണമേ, ഭവനത്തെ സഹായിക്കണമേ. സഹോദര ഭവനങ്ങളൊക്കെ ചുറ്റുപാടുമുണ്ട്, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരെ മണ്ണിൽ പാർത്തു, അവരോരോരുത്തരായി നിത്യതയിലേക്ക് കടന്നുപോയി കർത്താവേ. ഞങ്ങളും അതിൻ്റെ പിന്നാലെ പോകേണ്ടിയവരാണ് എന്നുള്ള ഒരുക്കത്തോടെ കർത്താവേ ജീവിപ്പാൻ മുന്നോട്ട് പോകുവാൻ സഹായിക്കണമേ. കടന്നു വന്ന കഴികളെ, കടന്നു വന്ന വഴികളെ ഞങ്ങൾ മറന്നു പോകുന്ന ഫോഷന്മാരായി ഒരിക്കലും ഞങ്ങളെ നീ തീർക്കല്ലേ കർത്താവേ. നിന്നെ ആശ്രയിച്ച് മുൻ വരുന്ന കാലങ്ങൾ ജീവിപ്പാനിടയാകണമേ. നാടും ദേശവും ഒക്കെ ഇപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധി എത്ര കഠിനമെന്ന് കർത്താവേ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നീ ഒരു വിടുതൽ ഇതിനു വേണ്ടി നൽകണമേ. ഞങ്ങളുടെ ദേശത്തെ രക്ഷിക്കണമേ, ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കണമേ, ലോകത്തെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ 10 മണിക്ക് ആരംഭിക്കുന്ന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. ബാക്കിയുള്ള എല്ലാ ശുശ്രൂഷകളും തക്ക സമയത്ത് വേണ്ടതായ രീതിയിൽ നടത്തുവാൻ എല്ലാ ഒരുക്കങ്ങളെയും നീ സഹായിക്കണമേ. നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ ഇടവികാരിക്കായി സ്തോത്രം. അനുഗ്രഹിക്കണമേ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ, മറ്റുള്ളവരുടെ സങ്കടത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നവരാകുമ്പോൾ നിനക്കത് വലിയ പ്രസാദമുള്ള കാര്യമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. പ്രാർത്ഥിച്ച അടിയൻ്റെ കുറവും ഓർക്കല്ലേ, സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. യേശു മിശിഹായുടെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന ദയയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമവസ്ത്രം ധരിച്ചും പട്ടു ധരിച്ചും ദിനംപ്രതി ആഡംബരത്തോടെ സൂചിച്ചുകൊണ്ടിരുന്നു.
ലാസർ എന്ന് പേരുള്ളൊരു ദരിദ്രനും വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിവയ്പ്പിലേക്ക് കിടന്നു. ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്നു അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ രാജനകൾ അനുഭവിക്കുമ്പോൾ മേൽപോട്ട് നോക്കി ദൂരത്തുനിന്ന് അബ്രഹാമിനെ അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിനെ അവനെ അയക്കണമേ, ഞാനീ ജാലയിൽ കിടന്നു വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്നോർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാനും ഇച്ഛിക്കുവാൻ കഴിയുകയില്ല. അവിടെ കിടന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനെ അവൻ, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേ കയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ രാജന സ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റും അവരെ അടുക്കൽ ചെന്നു എങ്കിൽ അവർക്ക് മാനസാന്തരപ്പെടുന്നു പറഞ്ഞു. അവൻ അവരോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കില്ല എന്നു പറഞ്ഞു. ജീവനോ മരേ
ഇഷ്ടം എൻ്റെ ഇഷ്ടമാക്കാ രോഗം നാശ നിന്ന ദുഷി വേറെന്തു വന്നാലും വാടും യേശു പാദത്തിൽ വാടും യേശു പാദത്തിൽ ഞാൻ മൂർത്തം ചെയ്യും അവൻ പാദം കുരിശിൽ തൂങ്ങി മരിച്ചവനെ കുരിശിൽ തൂങ്ങി മരിച്ചവനെ എന്നെ തേടി വന്നവനെ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തേ എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്തേ എന്റെ ദൈവമേ ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു എങ്കിലും നീ ഉത്തരമരുളുന്നില്ല രാത്രികാലത്ത് ഞാൻ വിളിക്കുന്നു എനിക്കൊട്ടും മൗനതയില്ല ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നുവല്ലോ ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു അവർ നിന്നോട് നിലവിളിച്ചു രക്ഷ പ്രാപിച്ചു അവർ നിങ്ങൾ ആശ്രയിച്ചു ലജ്ജിച്ചു പോയതുമില്ല ഞാനോ മനുഷ്യനല്ല ഒരു കൃമി അത്രേ മനുഷ്യരുടെ ധിക്കാരം ജനത്താൽ നിന്നതിനും തന്നെ എന്നെ കാണുന്നവരൊക്കെ എന്നെ പരിഹസിക്കുന്നു അവർ അധരം മലർത്തി തലകുലുങ്ങുന്നു യഹോവയിൽ നിന്നെ തന്നെ സമർപ്പിക്കുന്നു അവൻ അവനെ രക്ഷിക്കട്ടെ അവനവനെ വിടുവിക്കട്ടെ അവനിൽ പ്രസാദമുണ്ടല്ലോ നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം കഷ്ടമടുത്തിരിക്കാൽ എന്നെ വിട്ട് അകന്നിരിക്കരുതേ സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ അനേകം കാളുകൾ എന്നെ വളഞ്ഞു വാശാൽ കുറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു ഭൂഷത്തോടെ അലർന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ വാവിളർക്കുന്നു ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു എൻ്റെ അസ്ഥികളെല്ലാം ബന്ധമിട്ടിരിക്കുന്നു എൻ്റെ ഹൃദയവും മെഴുകുപോലെ ആയിരിക്കുന്നു എൻ്റെ കുടലിൻ്റെ നടുകെ ഉരുകിയിരിക്കുന്നു എൻ്റെ ശക്തി ഊട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു എൻ്റെ നാ വണ്ണാക്കോട് പറ്റിയിരിക്കുന്നു നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുരിക്കുന്നു നായ്ക്കൾ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എൻ്റെ അസ്ഥികളെയൊക്കെ എനിക്കെണ്ണാം അവർ എന്നെ ഉറ്റുനോക്കുന്നു എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു നീയോ യഹോവേ അകന്നിരിക്കരുതേ എൻ്റെ തുണയായുള്ളവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ വാളിങ്കിൽ നിന്ന് എൻ്റെ പ്രാണിനെയും നായ്ക്കയുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തുകളുടെ കൂമ്പിനിടയിൽ നിന്നു എനിക്കുത്തരമല്ലണമേ ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാർ കീർത്തിക്കും സഭമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും യഹോവഭക്തന്മാരെ അവനെ സ്തുതിപ്പിൻ യാക്കോവിൻ്റെ സകല സന്തതികളുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തി ഇസ്രായേലിൻ്റെ സർവശക്തനായുള്ളവരെ അവനെ ഭയപ്പെടുവിൻ അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല വെറുത്തതുമില്ല തൻ്റെ മുഖം അവന് മറച്ചതുമില്ല തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത് മഹാസഭയിൽ എനിക്ക് പ്രശംസ നിന്നു വരുന്നു അവൻ്റെ ഭക്തന്മാർക്കാങ്കെ ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും ഇളയവർ തിന്ന് തൃപ്തരാകും യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടെ ഇരിക്കട്ടെ ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും ജാതികളുടെ വംശങ്ങളൊക്കെയും നിൻ്റെ മുൻപാകെ നമസ്കരിക്കും രാജ്യത്തും യഹോവയ്ക്കുള്ളതല്ലോ അവൻ ജാതികളെ ഭരിക്കുന്നു ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും പക്ഷിച്ചാരാധിക്കും പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവൻ്റെ മുൻപാകെ കുമ്പിടും തൻ്റെ പ്രാണനെ രക്ഷിക്കാൻ കഴിയാത്തവരോടെ
ഒരു സന്തതി അവനെ സേവിക്കും. വരും തലമുറയോടെ യഹോവയെക്കുറിച്ച് കീർത്തിക്കും. അവർ വന്നു ജനിപ്പാനുള്ള ജനത്തോടെ അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ സ്തുതി നീതിയെ വർണ്ണിക്കും. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിനും സ്വന്ത വീട്ടിൽ ചേർന്നീണ്ടുവാൻ മാമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിരുന്നു മാമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിരുന്നു ഇന്നു മന്നിരിൽ സിയോൻ യാത്രയിൽ എന്നും ഖിന്നത മാത്രം എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്നേ തീരു വേദനകൾ എന്നു വന്നു നീ എന്നെ ചേർക്കുമോ അന്നേ തീരു വേദനകൾ സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നീണ്ടുവാൻ മാമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു മാമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു മരുഭൂമിയിൽ തളരാതിരാ മരുവുന്നു നിൻ കൃപയാൽ ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോ ഒരു നാളും നീ പിരിയാതെന്നെ കരുതുന്നു കൺമണി പോ സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിലും സ്വന്ത വീട്ടിൽ ചേർന്നീണ്ടുവാൻ മാമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു മാമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു നല്ല നാഥനെ നിനക്കായിരാ വേല ചെയ്യുമന്ത്യം വരെ അല്ലൽ തീർന്നു നിൻ സവിദേവരാ ില്ല പാരിൽ വേസമവും അല്ലൽ തീർന്നു നിൻ സവിദേവരാതില്ല പാരിൽ വേസമവും സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിനും സ്വന്ത വീട്ടിൽ ചേർന്നീണ്ടുവാൻ മാമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു മാമകാന്തനെ യഹോവേ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ അടുക്കിലേക്ക് വേഗം വരണമേ
ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ അപേക്ഷ കേൾക്കണമേ. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ദൂപമായി എൻ്റെ കൈകൾ മലർത്തുമ്പോൾ സന്ധ്യയാമമായും തീരട്ടെ. യഹോവേ, എൻ്റെ വായ്ക്കൊരു കാവൽ നിർത്തി എൻ്റെ അതരതാ കവാടം കാക്കണമേ. ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ ദുഷ്പ്രവർത്തികളെ ഇടപെടുന്നുവാൻ എൻ്റെ ഹൃദയത്തെ ദുഷ്കാര്യത്തിനു ചായ്ക്കരുതേ. അവരുടെ സാധുഭോജനം ഞാൻ കഴിക്കുകയും അരുതേ. നീതിമാൻ എന്നെ അടിക്കുന്നത് ദയാ, അവൻ എന്നെ ശാസിക്കുന്നത് തലക്കെണ്ണ. എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. ഇനിയും അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. അവരുടെ നാദ്യന്മാരുടെ പാറമേൽ നിന്ന് തള്ളിയിടും. എൻ്റെ വാക്കുകൾ ഇമ്പമുള്ളതാകിയാൽ അവർ അവയെ കേൾക്കും. നിലം ഉഴുതു മറിച്ചിടുന്ന പോലെ ഞങ്ങളുടെ അസ്ഥികൾ പാതാളത്തിൻ്റെ വാതിൽക്കൽ ചിതറിക്കിടക്കുന്നു. കർത്താവായ യഹോവേ, എൻ്റെ കണ്ണുനിങ്കിലേക്കാകുന്നു. ഞാൻ നിന്നെ ശരണമാക്കുന്നു. എൻ്റെ പ്രാണനെ തൂക്കിക്കളയരുതേ. അവർ എനിക്ക് വെച്ചിരിക്കുന്ന അക്കിനിയിലും ദുഷ്പ്രവർത്തിക്കാരെ കുടുക്കിലും അകപ്പെടാതെ വണ്ണം എന്നെ കാക്കണമേ. ഞാൻ ഒഴിഞ്ഞു പോകുമ്പോഴേക്കും ദുഷ്ടന്മാർ സ്വന്തം വലയിൽ അകപ്പെടട്ടെ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിന്നാൽ പാർത്തലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെന്തരും ക്രിസ്തനിൽ നിദ്ര കൊണ്ടോ നിശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തുതൻ ഭക്തർ ഭാവനെ ആകാശമപ്പുറം കുടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും രും കർത്തൻ പേർ കുലാപകലദ്വാരം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിലെൻ്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെന്തരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും എൻ പേരും കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിന്നാൽ പാർത്ഥലേ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും
പേർ വിളിക്കും നേരം കാണുമേ കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാമുമാകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതയാകും എന്നും ഇതുവരെയും പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശ ഉള്ളവൻ എല്ലാം അവൻ നിർമ്മലായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലായിരിക്കുന്നു. പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നിർമ്മലായിരിക്കുന്ന പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ മകനാകുന്നു. പിശാച ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയില്ല. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തിൽ നിന്ന് ഉള്ളവനല്ല. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂതേ, നാം അന്യനെ സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു. കയ്യിലും ദുഷ്ടനിൽ നിന്ന് ഉള്ളവനായിരുന്നു. സഹോദരനെ കൊന്നതുപോലെയല്ല അവനെ കൊല്ലുവാൻ സംഗതി. എന്തേ തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റെ നീതി ഉള്ളതാകണ്ടത്രേ. ആരു സഖായേക്കും നോകന്തുണേക്കുമോ ജീവൻ പോയേടുമ്പോൾ ആശ്രയമാരുള്ളോ. ആരു സഖായേക്കും ലോകന്തുണേക്കുമോ ജീവൻ പോയേടുമ്പോൾ ആശ്രയമാരുള്ളോ. സ്നേഹിതന്മാർ വന്നാൽ ചേർന്നരികിൽ നിൽക്കും. ക്ലേശമോടെല്ലാരോ കണ്ണോ നേർത്തോകേണു. സ്നേഹിതന്മാർ വന്നാൽ ചേർന്നാരേകൾ നിൽക്കും.
നമ്മുടെ പ്രിയ പിതാവ് ജോയിച്ചാൻ്റെ നിര്യാണത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അനുശോചനം രേഖപ്പെടുത്തുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ ശ്രീ മോഹൻ രാജിനെ ക്ഷണിച്ചുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ജോയിച്ചാൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബങ്ങളോടൊപ്പം ഞാനും പങ്കേരുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം നൽകിയ എല്ലാ സംഭാവനകളെയും എന്നും ഒരു കോൺഗ്രസ്സുകാരനായി ജീവിക്കാനും പ്രവർത്തിക്കാനും അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് എല്ലാം ഈ സമയത്ത് ഞാൻ അനുസ്മരിക്കുകയാണ്. എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കാനും സഹായിക്കാനും അദ്ദേഹമുണ്ടായിരുന്നു എന്നത് ഞങ്ങൾ ഓർക്കുന്നു. പ്രിയപ്പെട്ട ബേബിയുടെ കുടുംബത്തിലുണ്ടായ ഈ വേർപാട് ഞങ്ങൾക്കും ദുഃഖകരമാണ്. പ്രിയപ്പെട്ട സജിക്ക് ഈ ശുശ്രൂഷയിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന വ്യസനവും സജിക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കുമുണ്ട്. ഈ കാലഘട്ടത്തിലെ ഈ ബുദ്ധിമുട്ടുകൾ താങ്ങി എല്ലാം സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും ഈ സമയത്ത് ധൈര്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ജോയിച്ചാൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു. ജോയിച്ചാൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എട്ടാം വാർഡിൻ്റെ കോൺഗ്രസിൻ്റെ എട്ടാം വാർഡ് പ്രസിഡന്റ് ശ്രീ സ്റ്റീഫൻ ജോർജ് ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നതാണ്. പ്രിയ പിതാവ് ശ്രീ ജോയിച്ചാൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാലിമാമ രണ്ടു വാക്ക് സംസാരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ജോയിച്ചാന് 86 വർഷക്കാലം ഈ ലോകത്ത് ജീവിക്കാൻ ദൈവം അവസരം കൊടുത്തു. ജീവിച്ചിരുന്ന അവസരത്തെ സഭയെയും സമൂഹത്തെയും ഭവനത്തെയും എല്ലാം ഒരുപോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തു. നല്ലൊരു പിതാവായി, നമ്മുടെ ഇടവകയ്ക്കൊരു കൈത്താങ്ങായി, സമൂഹത്തിൽ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി ജീവിക്കുവാൻ ദൈവം അവസരം കൊടുത്തു. വേർപാടൊക്കെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദുഃഖമാണ്. എങ്കിലും ദുഃഖത്തിരിക്കുന്ന കുടുംബത്തെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയത്തില്ല. എങ്കിലും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തെ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഈ യോജിച്ചാൻ പ്രത്യാശയുള്ളവനായി ജീവിച്ചു, പ്രത്യാശയുള്ളവനായി മരിച്ചു. ഇന്ന് ഞാനും നിങ്ങളും ഓരോരുത്തരും കടന്നു പോകുമ്പോൾ യോജിച്ചാനെ നിത്യയിൽ കാണാമെന്നുള്ളൊരു പ്രത്യാശ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ജോയിച്ചാൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. എൻ്റെയും എലന്ത ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും മാളിക കുടുംബത്തിൻ്റെയും നാമത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തും. ജീവൻ പോയേടുമ്പോ ആശ്രയമാരുള്ളു സുഖം ലോകം തുണയ്ക്കുമോ. ജീവൻ പോയേടുമ്പോ ആശ്രയമാരുള്ളു ന്മാർ വന്നാൽ ചേർന്നൽക്കും ക്ലേശമോടെല്ലാരും കണ്ണോ നേർത്തോകേടും
നിൽക്കും ക്ലേശമോടെല്ലാരും കണ്ണോ നേർത്തുകേടും ജീവന്റെ നായകൻ ദേഗിയെ ചോദിച്ചാൽ എല്ലെല്ലാം നോതുവാൻ പൂതേലെ ആരുള്ളോം ജീവന്റെ നായകൻ ദേഹിയെ ചോദിച്ചാൽ എല്ലെല്ലാം നോതുവാൻ പൂതേലെ മക്കൾ വെന്തോ മിത്രേരോമാന്ത്യത്തിൽ കേദം പേരോ കേട്ടോ മാർവേലാടേക്കൊന്നോം ഭാര്യ മക്കൾ വെന്തോ മിത്രേരോമാന്ത്യത്തിൽ കേദം പേരോ കേട്ടോ മാർവേലാടേക്കേവനും താൻ ചെയ്ത കർമ്മങ്ങൾ കാത്തപ്പോൾ ശീക്രമായി പ്രാവിപ്പ ലോകം വിട്ടേടുന്നു ഏവനും താൻ ചെയ്ത കർമ്മങ്ങൾ കാത്തപ്പോൾ ശീക്രമായി പ്രാവിപ്പ ലോകം വിട്ടേടുന്നു കൺകേളടയുമ്പോൾ കേൾവേ കുറയുമ്പോൾ എൻ മണവാളനിൻ ക്രോശനെ കാണിക്ക കൺകേളടയുമ്പോൾ കേൾവേ കുറയുമ്പോൾ എൻ മണവാളനിൻ ക്രോശനെ കാണിക്ക ദൈവമേ നിന്നുമ്പിൽ ഞാൻ വരുന്നേരത്തിൽ നിൻമുഖവാത്സല്യം നീയെനിക്കേകണേ ദൈവമേ നിന്നുമ്പിൽ ഞാൻ വരുന്നേരത്തിൽ നിൻമുഖവാത്സല്യം നീയെനിക്കേകണ് യേശുമണവാള ജീവേദവസ്ത്രത്തിൻ വെൺമയെ നൽകണേ പൊന്നോ കർത്താവേ നിൻ തങ്കാരോദേരത്താൽ ജീവേദവസ്ത്രത്തിൻ നന്മയെ നൽകണേ ഓർദാൻ്റെ ഞാൻ വരുന്നേരത്ത് കാൽകേളെ വേഗന്നി അക്കേരെ ആക്കേണേ
എൻ്റെ തീരത്തു ഞാൻ വരും നേരത്തു കാൽക ലോകന്തോണേക്കുമോ ജീവൻ പോയേടുമ്പോൾ ആശ്രയമാരുള്ളും ഞാൻ എൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി എല്ലാം മായ വ്രതപ്രയത്നമാത്രേ സൂര്യൻ്റെ കീഴിൽ യാതൊരു ലാഭമില്ല എന്ന് കണ്ടു ഞാനും ഭ്രാന്തും പോഷത്വവും നോക്കുവാൻ തിരിഞ്ഞു രാജാവിൻ്റെ ശേഷം വരുന്ന മനുഷ്യൻ എന്തു ചെയ്യും പണ്ട് ചെയ്തു തന്നെ വെളിച്ചം ഇരുളിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ ജ്ഞാനം പോഷത്വത്തേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് ഞാൻ കണ്ടു ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട് പോഷൻ ഇരുട്ടിൽ നടക്കുന്നു എന്നാൽ അവർക്ക് എല്ലാവർക്കും ഗതി ഒന്നു തന്നെ എന്ന് ഞാൻ ഗ്രഹിച്ചു ആകയാൽ ഞാൻ എന്നോട് പോഷനു എനിക്കും ഗതി ഒന്നു തന്നെ പിന്നെ ഞാൻ എന്തിനു അധികം ജ്ഞാനം സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞു ഇതും മായത്രേ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു പോഷനെക്കുറിച്ചാകട്ടെ ജ്ഞാനിയെക്കുറിച്ചാകട്ടെ ശാശ്വതമായ ഓർമ്മയില്ല വരുംകാലത്ത് അവരെയൊക്കെയും മറന്നു പോകും അയ്യോ പോഷൻ മരിക്കുന്നത് പോലെ ഞാനും മരിക്കുന്നു അങ്ങനെ സൂര്യന് കീഴേ നടക്കുന്ന കാര്യം എനിക്ക് അനിഷ്ടമായതുകൊണ്ട് ഞാൻ ജീവനെ വെറുത്തു എല്ലാം മായ വ്രതവും പ്രയത്നവും അത്രേ സൂര്യന് കീഴേ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു എൻ്റെ ശേഷം വരുവാനിരിക്കുന്ന മനുഷ്യന് ഞാനത് വെച്ചേക്കേണ്ടി വരുമല്ലോ അവൻ ജ്ഞാനിയായിരിക്കുമോ പോഷനായിരിക്കുമോ ആർക്കറിയാം എന്തായാലും ഞാൻ സൂര്യന് കീഴെ പ്രയത്നിച്ചത് ജ്ഞാനം വിളയിച്ചതുമായ സകല പ്രയത്നഫലത്തിന്മേലും അവൻ അധികാരം പ്രാപിക്കും അതും മായത്രേ ആകയാൽ സൂര്യന് കീഴെ പ്രയത്നിച്ച സകല പ്രയത്നത്തെയും കുറിച്ച് ഞാൻ എൻ്റെ ഹൃദയത്തെ നിരാശപ്പെടുത്തുവാൻ തുടങ്ങി ഒരുത്തൻ ജ്ഞാനത്തോട് അറിവോടും സാമർത്ഥ്യത്തും കൂടെ പ്രയത്നിക്കുന്നു എങ്കിലും അതിൽ പ്രയത്നിക്കാത്ത ഒരുത്തനെ അവൻ അതിനെ അവകാശമായി വെച്ചേക്കേണ്ടി വരും അതും വന്മായയും വലിയ തിന്മയും അത്രേ സൂര്യന് കീഴെ പ്രയത്നിക്കുന്ന സകല പ്രയത്നം കൊണ്ടും ഹൃദയ പരിശ്രമം കൊണ്ടും മനുഷ്യൻ എന്ത് ഫലം അവൻ്റെ നാളുകളൊക്കെയും ദുഃഖകരവും അവൻ്റെ കഷ്ടപ്പാട് വ്യസനകരവും അല്ലോ രാത്രിയിലും അവൻ്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല അത് മായത്രേ തിന്നുകുടിച്ചു തൻ്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല അതും ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ളത് എന്നും ഞാൻ കണ്ടു അവൻ നൽകിയിട്ടല്ലാതെ ആർ ഭക്ഷിക്കും ആർ അനുഭവിക്കും തനിക്ക് പ്രസാദമുള്ള മനുഷ്യനെ അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവനെ അനുഭവമാക്കുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു അതും മായേ വ്രത പ്രയത്നം അത്രേ യേശുവോടു ചേർന്നേരെ പദേത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ യേശുവോടു ചേർന്നേരെ പദേത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ നിർത്തുന്നു ആശ തന്നോടെ നോമെന്നിൽ വാർത്ത ചേടുന്നേ ആശു തൻ്റെ കൂടെ വാഴാൻ കാഴ്ച ചേടുന്നേ ആശു തൻ്റെ കൂടെ വാഴാൻ കാഴ്ച ചേടുന്നേ
പോക്കി എൻ്റെ പാപമെല്ലാം തൻ്റെ യാഗത്താക്കി എൻ്റെ ശാപമെല്ലാം താൻ ഭഗിച്ചതാം താറും സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നേർക്കും തോ സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നേ പാർക്കുന്നേ തൻ കൂടെ വാഴാൻ എന്നോ സാധ്യമോ പാർക്കുന്നേ തൻ കൂടെ വാഴാൻ എന്നോ സാധ്യമോ ശ്രേഷ്ഠമേ നാട്ടിലെൻ്റെ വാസമാക്കുവാൻ ശോഭയേറും വീടനേക്കൊരു കേടുന്നവേ ശോഭയേറും വീടനേക്കൊരു കേടുന്നവേ കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നെ കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നെ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ മാറുമെൻ്റെ ദുഃഖം നിശ്ചയം തന്നെ എന്നു തൻ്റെ ശുദ്ധരത്തു പാടിയാർക്കുമേ തൻ്റെ ശുദ്ധരത്തു പാടിയാർക്കുമേ എന്നെനിക്കു സാധ്യമോ നഗൽ സമ്മേളന എന്നെനിക്കു സാധ്യമോ മകൾ സമ്മേളനം യേശുവോട് ചേർന്നേരെ പാദത്ര മോദമേ യേശുവിനായി ജീവിക്കുന്ന ദേത്ര ഭാഗ്യമേ യേശുവിനായി ജീവിക്കുന്ന ദേത്ര ഭാഗ്യമേ എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിലും ഒരു കാലമുണ്ട്. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിപ്പാനൊരു കാലം, കൊല്ലുവാനൊരു കാലം, സൗഖ്യമാവാനൊരു കാലം, ഇടിച്ചു കളയുവാനൊരു കാലം, പണിയുവാനൊരു കാലം, കരയുവാനൊരു കാലം, ചിരിപ്പാനൊരു കാലം, വിലയിപ്പാനൊരു കാലം, നൃത്തം ചെയ്യുവാനൊരു കാലം, കല്ല് പെറുക്കി കളയുവാനൊരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാനൊരു കാലം, ആലിംഗനം ചെയ്യുവാനൊരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാനൊരു കാലം, സമ്പാദിപ്പാനൊരു കാലം, നഷ്ടമാക്കുവാനൊരു കാലം, സൂക്ഷിച്ചു വെപ്പാനൊരു കാലം, എറിഞ്ഞു കളയുവാനൊരു കാലം, കീറുവാനൊരു കാലം, തുന്നുവാനൊരു കാലം, മിണ്ടാതിരിപ്പാനൊരു കാലം, സംസാരിപ്പാനൊരു കാലം, സ്നേഹിപ്പാനൊരു കാലം, ദേഷ്യപ്പാനൊരു കാലം, യുദ്ധത്തിന് ഒരു കാലം, സമാധാനത്തിനൊരു കാലമുണ്ട്. പ്രയത്നിക്കുന്നവന് തൻ്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലവും അതാതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദ്യന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതുമല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല എന്ന് ഞാൻ അറിയുന്നു. ഏത് മനുഷ്യനും തിന്നും കുടിച്ചും തൻ്റെ സകല പ്രയത്നം കൊണ്ട് സുഖം അനുഭവിക്കുന്നതും ദൈവത്തിൻ്റെ ദാനമാകുന്നു. ദൈവം ദൈവം പ്രവർത്തിക്കുന്നവനൊക്കെയും ശാശ്വതമെന്ന് ഞാനറിയുന്നു. അതിനോട് ഒന്ന് കൂട്ടുവാനും അതിൽ നിന്നൊന്ന് കുറപ്പാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടാതിരിക്കേണ്ടതിനെ ദൈവം അത് ചെയ്തിരിക്കുന്നു. ഇപ്പോഴുള്ളതും പണ്ടുണ്ടായിരുന്നതും ഉണ്ടാകാനുള്ളതും മുൻപേ ഉണ്ടായിരുന്നതും തന്നെ. കഴിഞ്ഞു പോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. പിന്നെയും ഞാൻ സൂര്യന് കീഴെ ന്യായത്തിൻ്റെ സ്ഥലത്തെ ന്യായക്കേടും നീതിയുടെ സ്ഥലത്തെ നീതികേടും കണ്ടു. ഞാൻ എൻ്റെ മനസ്സിൽ ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും. സകല കാര്യത്തിനും സകല പ്രവൃത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ചു.
പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇത് മനുഷ്യൻ്റെ നിമിത്തമത്രേ, ദൈവം അവരെ ചോദന കഴിക്കേണ്ടതിന് ഞങ്ങളും മൃഗങ്ങൾക്ക് മാത്രമെന്ന് അവർ കാണേണ്ടതിന് തന്നെ. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു, രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുമ്പോഴോ അവന് മരിക്കുന്നു, രണ്ടിനും ശ്വാസം ഒന്നത്രേ. മനുഷ്യനും മൃഗത്തേക്കാൾ വിശേഷതയില്ല, സകലവുമായല്ലോ. എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു, എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായി തീർന്നു. മനുഷ്യരുടെ ആത്മാവ് മേൽപോട്ട് പോകുമോ, മൃഗങ്ങളുടെ ആത്മാവ് കീഴ്പോട്ട് ഭൂമിയിലേക്ക് പോകുമോ, ആർക്കറിയാം. അതുകൊണ്ട് മനുഷ്യൻ തൻ്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കുന്നതല്ലാതെ മറ്റാരു നന്മയുമില്ല എന്ന് ഞാൻ കണ്ടു. അതുതന്നെ അവൻ്റെ ഗതി ഓഹരി. തൻ്റെ ശേഷം ഉണ്ടാവാനിരിക്കുന്നതും കാണുവാൻ ആർ അവനെ മടക്കി വരുത്തും. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട ജോയിച്ചാൻ്റെ വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ പ്രിയപ്പെട്ട ജോയിച്ചായൻ നമ്മുടെ ദേശത്തെ നിറഞ്ഞു നിന്ന സജീവമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ്. നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഈ ജോയിച്ചായൻ വളരെ പ്രിയങ്കരനായിരുന്നു. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ജോയിച്ചായനുമായിട്ട് ഇടപെടുവാനും സ്നേഹബന്ധത്തിൽ ദീർഘനാളുകൾ ഈ പ്രദേശത്തെ ജീവിപ്പാനായിട്ട് സാധിച്ചു. ഈ അടുത്ത സമയത്ത് വരികയും ഈ ജോയിച്ചാൻ ക്രമമായി പുന്നയ്ക്കാട്ട് വരുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പുന്നയ്ക്കാട്ട് വന്ന് എൻ്റെ വീടിൻ്റെ പടിക്കലൂടെ തൊട്ടടുത്തുള്ള കടയിലൊക്കെ അല്പസമയം ചെലവിട്ടിട്ട് തിരികെ പോകുന്ന ഒരു പതിവ് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഞാൻ റോഡ് സൈഡിലെങ്ങാണ്ട് നിൽക്കുകയാണെങ്കിൽ ഒന്ന് കൈ ഉയർത്തുകയും ഒന്ന് പുഞ്ചിരിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ഉണ്ട്. ഈ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമാണല്ലോ ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് എത്രയോ കുഞ്ഞുനാളിൽ ഈ നാട്ടിൽ ജീവിക്കുകയും വളരുകയും പഠിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ എത്രയോ പ്രാവശ്യം ഈ ഭവനത്തിൽ വന്നിട്ടുണ്ട്. ഈ ഭവനത്തിലെ അമ്മ നല്ല ഒരു കൂട്ടായ്മക്കാരിയായിരുന്നു. നമ്മുടെ നാട്ടിലുള്ളതായ എല്ലാ കൂട്ടായ്മകളിലും അതുപോലെ സേവിക സംഘത്തിൻ്റെ പ്രത്യേക യോഗങ്ങളിലും ആ അമ്മയും ഇവിടെ തൊട്ടടുത്തുള്ള സഹോദര കുടുംബങ്ങളിലെ അമ്മമാരും പങ്കെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു നല്ല ക്രിസ്തീയ ജീവിതത്തിലെ അനുഭവം ഈ ഭവനത്തിൻ്റെ വലിയ ഒരു സാക്ഷ്യമാകുന്നു. രണ്ടാൺമക്കളിലെ ആൾ ഉമ്മച്ചൻ കുറേ നാളുകൾക്ക് മുമ്പ് പ്രിയ ദാസൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ജോയിച്ചാൻ ഇതുവരെയും ജീവിച്ചിരുന്നു. ഇപ്പോഴാണ് അല്പം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോഴേ നമ്മയെല്ലാം വിട്ട് നിത്യത്തിലെയൊക്കെ ചേർന്നിരിക്കുകയാകുന്നുവല്ലോ. നമ്മുടെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുന്നില്ല, ഒരു പുനരുദ്ധാനമുണ്ട്. മരണാനന്തരം യേശു കർത്താവിനോട് ചേർന്ന് പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ധന്യമായ ഒരു ജീവിതമുണ്ട്. ഇപ്പോഴിവിടെ വായിച്ചതായ വേദഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ മാത്രമല്ല നമുക്ക് പ്രത്യാശയുള്ളത്, നമുക്കൊരു നിത്യതയുണ്ട് എന്നുള്ള ഉറപ്പാണ്. സഭാപ്രസംഗിയും വിലാപത്തിൻ്റെ പുസ്തകങ്ങളും സങ്കീർത്തന പുസ്തകങ്ങളും യേശു കർത്താവിൻ്റെ പ്രബോധനങ്ങളും പൗലോസ് ലിഖ നമുക്ക് നൽകുന്നതായ ലേഖനങ്ങളുള്ളതായ പ്രബോധനങ്ങളും. യേശു പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനും ആകുന്നു. പുനരുത്ഥാനം എന്ന് പറയുന്നത് മരണാനന്തരം നടക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യമാണ്. യേശു കർത്താവ് പറയുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിലൂടെ അത് തെളിയിച്ചു തന്നു. താൻ കുരിശിക്കപ്പെട്ടുവെങ്കിലും മൂന്നാം നാളിൽ കല്ലറകളെയൊക്കെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ്
ആ കർത്താവ് പറയുന്നു, കണ്ടാൻ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ. അതുകൊണ്ട് ആ വാഗ്ദാന പ്രകാരം ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖത്തിലും വേദനകളിലും മരണത്തിൻ്റെ മധ്യത്തിലും ഒക്കെ നമ്മോടുകൂടെ യേശു കർത്താവ് ആശ്വാസദായകനായിട്ടിരിക്കുന്നുവല്ലോ. ഈ ജോയിച്ചാനും നല്ലൊരു കൂട്ടായ്മക്കാരനായിരുന്നു, ക്രമമായി നമ്മുടെ പള്ളി ആരാധനയിൽ സംബന്ധിക്കുമായിരുന്നു. പണ്ട് ഇവിടെ ഈ വീടുകളെയെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള വായനാ യോഗങ്ങളുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ വായനാ വീട്ടിൽ രാവിലെയാണ് പിന്നാണ് പള്ളി സർവീസ് നടക്കപ്പെടുക, രാവിലെ തന്നെ അതിൽ സജീവമായി പങ്കെടുക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ആത്മീയ കൂടിവരവിലും ഒരു നിറസാന്നിധ്യമായിരുന്നു ഈ പ്രിയപ്പെട്ടവൻ. അതുകൊണ്ട് യേശു ക്രിസ്തുവിലെ പൂർണ്ണമായി വിശ്വസിച്ചു, ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാം. യാതൊരു ചതിവോ വഞ്ചനയോ മറ്റുള്ളവരുടെ ഉയർച്ചയിലോ അസൂയയോ ഇതൊന്നുമില്ലാത്ത ഒരു പച്ച പരമാർത്ഥി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. നിഷ്കളങ്കനായ ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മരണം നമ്മുടെ നാടിനൊരു നഷ്ടമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മുടെ നാടിന് നഷ്ടമാണ് എങ്കിൽ തന്നെയും സ്വർഗരാജ്യത്തിൽ അദ്ദേഹത്തിന് ഓഹരി ലഭിച്ചിരിക്കാൻ സ്വർഗം സന്തോഷിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ മരണം എന്ന് ഞാൻ വിശേഷിപ്പിക്കട്ടെ. അതുകൊണ്ട് തൻ്റെ പൂർവ്വപിതാക്കന്മാരോടുകൂടെ വിശ്വാസവീരന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് മുതലായ തിരുവചനത്തിലെ പൂർവ്വപിതാക്കന്മാരോടുകൂടെ സ്വർഗരാജ്യത്തിൽ പന്തിരിപ്പാനായിട്ടുള്ള ഓഹരിയാണ് ഈ മരണത്തിലൂടെ ഈ പിതാവിന് ലഭിച്ചത്. അതോർത്ത് നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഈ പിതാവിനെ യാത്ര അയക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു വസ്തുതയുണ്ട്. ഇതുപോലെ ഒരു അനുഭവത്തിലൂടെ ഒരു നാളിൽ എന്നാണ് എന്ന് പറയാൻ പറ്റുകയില്ലല്ലോ, ഒരു നാളിൽ നമ്മളെല്ലാം കടന്നു പോകേണ്ടതാണ്. ഇതുപോലെ ഒരു പെട്ടിയിലൊക്കെ അന്നുള്ളവരെ നമ്മുടെയൊക്കെ ശരീരം വെക്കും. കുറേ ആളുകൾ ചുറ്റുപാടുകളൊക്കെ ഇരുന്ന് കരയും, പാട്ടുകൾ പാടും, തിരുവചനം വായിക്കും, അച്ഛന്മാരൊക്കെ വരും. അങ്ങനെ നമ്മൾ യാത്ര അയക്കുന്ന ഒരു ദിവസമുണ്ട്. ഇത് വല്ലപ്പോഴുമൊക്കെ മനസ്സിൽ ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ നിങ്ങളെ ഈ സമയത്ത് അനുസ്മരിപ്പിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ചില കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ട്. ഈ ലോകത്തിന് വേണ്ടി മാത്രം ജനിക്കപ്പെട്ടവരല്ല നമ്മൾ. എന്നാൽ ഈ ലോകത്തിൽ ജനിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത് കൊണ്ട് നല്ല ഒരുക്കമുള്ളവരായിട്ടിരിക്കണം. യേശു പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനം യേശുവാകുന്ന വഴിയിലൂടെ, വഴിയും സത്യം യേശുവാകുന്ന സത്യത്തിലൂടെ, യേശുവാകുന്ന ജീവനിലൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം എപ്പോഴും ബന്ധിക്കപ്പെട്ടിരിക്കണം. അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നമ്മുടെ പിതാക്കന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു പള്ളി, പള്ളിയിൽ കാലാകാലങ്ങളിൽ വരുന്നതായ പ്രഗത്ഭരായ പട്ടക്കാരുടെ സേവനം, നല്ല കൂട്ടായ്മ ജീവിതങ്ങൾ, പല വിധത്തിലുള്ളതായ കൂടിവരവിന് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം ഉപരിയായി നമ്മുടെ എല്ലാ ഭവനങ്ങളിൽ നല്ല കുടുംബ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഞാൻ ഓർക്കുന്നുണ്ടൊരു കാലഘട്ടത്തിൽ ഈ നാട്ടിലെ എല്ലാ വീടുകളിൽ നിന്നും സന്ധ്യയാകുമ്പോൾ നല്ല പാട്ടുകളൊക്കെ പാടി തിരുസത്യങ്ങളൊക്കെ വായിച്ച് പ്രാർത്ഥിക്കുന്നൊരു പതിവ് നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഘടകങ്ങൾ എന്തിനെ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം, നമ്മളിവിടേക്ക് മാത്രമുള്ളവരല്ല, ഇവിടെ നിന്ന് യാത്ര പറയുമ്പോൾ നിത്യതയിൽ നാം എത്തപ്പെടണം, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ഉണിയാൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഇന്ന് ഇതൊക്കെ നമുക്ക് നഷ്ടമായിട്ടുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കണം എന്ന് ഈ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഒന്നും നഷ്ടമാകുവാൻ പാടില്ല. എന്തെങ്കിലും അലസത നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരനുഭവമാകുന്നു മരണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് യേശു കർത്താവുമായിട്ടുള്ള സജീവ ബന്ധത്തിൽ, ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ, നല്ല ആരാധനയുടെയും കൂട്ടായ്മയുടെയും ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ കെട്ടുപിണിയുവാനും, മകനെ കടന്നു വരൂ, മടങ്ങി വരൂ എന്ന് വിളിക്കുമ്പോൾ കർത്തൃ സന്നിധിയിൽ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് കഴിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ജോയിച്ചാന് നല്ല ഒരു ജീവിതം ഈ ഭവനത്തിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ചു, സന്തോഷകരമായ ഒരു കുടുംബജീവിതം. കുഞ്ഞമാമ കുറേ നാളുകൾക്ക് മുമ്പ് നിത്യത്തിൽ പ്രവേശിച്ചു. രണ്ട് മക്കൾ സജി, സുജ. സജിക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല, സുജ ഇവിടെയുണ്ടല്ലോ. അവരെയൊക്കെ കൊടുത്തു, അങ്ങനെ ധന്യമായി ജീവിച്ചു.
ഇപ്പോൾ നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഈ പ്രിയ മകനെ നിത്യതയിൽ കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടെ നമുക്ക് യാത്ര അയക്കാം. ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും അനുശോചനം, പ്രത്യേകിച്ച് ഞാനുമൊക്കെ ഉൾപ്പെടുന്ന ഈ പിതാവൊക്കെ ഉൾപ്പെടുന്ന കാരുമേലി കുടുംബയോഗത്തിൻ്റെ അനുശോചനം ഈ സമയത്ത് ആദരപൂർവ്വം അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശ്വസിപ്പിക്കട്ടെ. പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്നറിയി ചെയ്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രിയപ്പെട്ട ജോയിച്ചാൻ്റെ അനുഗ്രഹീത ജീവിതത്തിനായി നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ദേശത്ത് വളരെ ശാന്തമായി പ്രാർത്ഥനാപൂർവം അനുഗ്രഹീതമായ ജീവിതം നയിപ്പാൻ ഞങ്ങളിപ്പോൾ കേട്ടതുപോലെ നിഷ്കളങ്കതയോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ ജീവിപ്പാൻ തക്കവണ്ണം ഈ നിന്റെ ദാസൻ്റെ ജീവിതത്തിൽ നൽകിയ കൃപാമുഹാന്തരങ്ങളെ ഓർത്ത് നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവപുരുഷനായ മോശയോട് ചേർന്ന് കർത്താവേ, ഞങ്ങളെ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതിനേക്കാളുപരി നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആയുഷ്കാലം അത് ഫലകരമായി വിനിയോഗിച്ച് കർത്തൃസന്നിധിയിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം കർത്താവേ, നീ ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾക്കെല്ലാം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയ പിതാവിൻ്റെ ജീവിതത്തിലൂടെ ഈ കുടുംബത്തിനും ഈ പ്രാർത്ഥനാ കൂട്ടത്തിനും ഇടവേക്കും ഒക്കെ ലഭിച്ച അനുഗ്രഹീതമായ മാതൃകകൾക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെയെന്ന് മരണത്തെ വെല്ലുവിളിപ്പാൻ തക്ക വിശ്വാസ സ്ഥിരതയുള്ളവരായി കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് മാതൃകയുള്ള ജീവൻ നയിപ്പാൻ ഇന്ന് കൂടിയിരിക്കുന്ന ഞങ്ങളെയെല്ലാം നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ നിന്റെ വചനത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ആ വലിയ വചനത്തിൽ ആശ്വസിച്ചുകൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നുള്ള നിന്റെ വലിയ വചനത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളും ഒരുക്കമുള്ളവരായിരിക്കാൻ വരുന്ന ആളുകളിൽ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ തിരുകാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഇരുവരെയും അവരുടെ കുടുംബങ്ങളെയും തിരുകാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അവരുടെ ഹൃദയത്തിലെ വേദനകളെ, ഭാരങ്ങളെ നീക്കി നിന്റെ ആശ്വാസത്തിലും പ്രത്യാശയിലും നിന്റെ കൃപയുടെ തുറമുഖത്ത് ഈ പ്രിയ പിതാവിനെ ദർശിപ്പാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പോടുകൂടെ സമാധാനത്തോടെ പിതാവിനെ യാത്രയയക്കുവാൻ നിന്റെ മക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാവരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളിൽ തിരു സാന്നിധ്യം കൂടെയിരിക്കണമേ. നിന്റെ എല്ലാ കൃപകളാലും പ്രത്യാശയിലും ഞങ്ങളെ നിറയ്ക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേട്ട് ഉത്തരമറിലുമാറാകണമേ. ആമേൻ. Say
ചെയ്യും ഞാൻ യേശുവേനായി ജീവൻ വച്ചേടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും പൂർവഭേദ കേളാമാപ്പോസ്തലർ ദൂരവേദശിച്ചി ഭാഗ്യദേശം ആകെയാൽ ചേതമെന്നിലാഭം അന്യലോകമതിൽ യാത്ര ചെയ്യും നോക്കി യോത്തൻ ചെയ്യും ഞാൻ യേശുവേനായി ജീവൻ വച്ചേടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ഞെരുക്കത്തിനപ്പൻ ഞാൻ തിന്നാലോ കഷ്ടത്തിൻ കണ്ണോ നേർ കുടിച്ചെന്നാലോ ദേഗി ദുഃഖത്താശയിച്ചെന്നാലും എല്ലാം പ്രേതകോലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രോശ് നോക്കി ജീവൻ ചെയ്യും ഞാൻ യേശുവേനായി ജീവൻ വച്ചേടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ഇവൻ യേശുവേ അർപ്പിച്ചിട്ട് ശോഭയേറുന്നാടുന്നുണ്ടതെ കാണാമേ ദൂരെ വിശ്വാസത്താൽ താതെൻ വാസം മൂക്കൊരുക്കി നിൽക്കുന്നു ഡക്കേരെ കാത്തഹോം വേഗന്നു ചേർന്നിടും ഭംഗിയെ റിയാ തീരത്ത് വേഗന്നു ചേർന്നിടും ഭംഗിയെ റിയാ ശോഭേനാട്ടിൽ പാടും വായ്തപ്പെട്ടൂരുടെ സംഗീതം ഖേദം ബ്രോദേനമാകില്ലല്ലോ നിത്യ സൗഭാഗ്യമാ കൽക്കം വേഗം നാം ഭംഗിയേ റിയാ
ശുശ്രൂഷ ആരംഭിക്കുകയാണ്. എല്ലാവരോടും ഇവിടെ ഇരുന്നാൽ മതി. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഋഷാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, നിന്റെ ഇഷ്ടത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങളും ദോഷങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടൻ രക്ഷിച്ചുള്ളണമേ, എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ തിരുഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസനിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ദൈവമേ, ഈ ആയുസ്സിൻ്റെ നിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന ആയുസ്സിനെ കുറിച്ചുള്ള താല്പര്യത്തോടും കൂടെ ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിന് യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ജാതികളെ നിങ്ങൾ എല്ലാവരും ഇതിനെ കേൾപ്പിൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവിൻ. ഭൂവാസികളും മനുഷ്യനും ധനവാന്മാരും ധനന്മാരും കൂടെ തന്നെ. എന്തെന്നാൽ മനുഷ്യൻ ഒരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു, അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. പാപങ്ങളും ദുർശാസനാൽ ഞാൻ ക്ഷയിച്ചു പോയി. നീ മനുഷ്യനെ ശിക്ഷിച്ചു, അവന്റെ ആഗ്രഹങ്ങളെ വൈക്കൽ പോലെ നീക്കിക്കളഞ്ഞു, സകല മനുഷ്യനാവി പോലെ ആകുന്നു. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവല്ലോ, ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ. ശവക്കുഴിയിലുള്ളവർ നിന്റെ കൃപയെയും
നാശത്തിന്റെ വിശ്വസ്തയും അറിയിക്കുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? ജീവിച്ചിരുന്ന മരണം കാണാതെയിരിക്കുകയും പാതാളത്തിൽ തന്റെ പ്രാണനെ വിടിയിക്കുകയും ചെയ്യുന്ന മനുഷ്യനാരുള്ളോ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരിയുമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് മരളി ചെയ്തു. കർത്താവേ, നീ അറിഞ്ഞ മനുഷ്യനും നീ വിചാരിച്ച മനുഷ്യനും എന്തുള്ളോ? മനുഷ്യൻ പുകയ്ക്ക് സദൃശ്യമാകുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. അവൻ നമ്മുടെ പാപങ്ങൾ തക്കവണ്ണം നമ്മോട് ചെയ്തിട്ടില്ല, നമ്മുടെ അന്യായത്തെ കൊണ്ട് നമ്മുടെ ഉപകരം ചെയ്തിട്ടുമില്ല. എന്തെന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്നവൻ ഓർത്തിരിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുല് പോലെയാകുന്നു, വലിയ പുഷ്പം പോലെ വൻ മുളയ്ക്കുന്നു. എന്തെന്നാൽ കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നതുമില്ല. കർത്താവിന്റെ കൃപ ആദ്യമുള്ളേക്ക് അവന്റെ ഭക്തന്മാരുടെ മേലും അവന് നീതി അവരുടെ മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കയില്ല. നാമോ ഇന്ന് മുതൽ നേരം കർത്താവിനെ വാഴ്ത്തും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി. മണ്ണയനായ ആദാമിൻ മക്കൾക്കോ പോനരു ജീവനുള്ള നീ മരണത്തെ ഞങ്ങൾ വന്ദിച്ചിടുന്നു. ആദാമിനുടെ സുതരായ മനുഷ്യരെല്ലാവരുടെയും പ്രത്യക്ഷാതയുടെ വലുതം ദിവസത്തിൽ നീ അടിയാരെ ഓരോ പ്രവർത്തിക്കാത്തതുപോൽ പകരം നൽകും മഹിമേക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ സ്വർഗവാതിൽ തുറക്കുന്ന പറുദീസായോടെ തക്കോലാം ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ ത്രിത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കുന്നു. നമ്മെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം.
സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും അനുഭവാത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിച്ചവരെ ഉയർത്തേൽപ്പിച്ചവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ ശിഷ്യയെ പുതാക്കുന്നതുമായ മിശിഹാതമ്പരാനെ തൻ്റെ ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിലെല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനം വന്ദനം യോഗ്യമായിരിക്കുന്നു. ഹോഷോ ദൈവമായ കർത്താവേലായ്മയിൽ നിന്ന് സകലത്തെ നിർമ്മിച്ച ഉണ്മയിലേക്ക് വരുത്തി നിന്നോട് നീ മനുഷ്യനെ സൃഷ്ടിച്ച് രാജകീയ അവസ്ഥ കൊണ്ടവനെ ശ്രേഷ്ഠനാക്കി നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും നീ അവനെ നൽകുകയും നിന്റെ കൽപ്പന നീ വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ അകപ്പെട്ടു അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിൻ്റെയും ദൈവവും അവനെ വഴിതെറ്റിയവനായി അശേഷം തള്ളിക്കളയാ സർവലോകത്തിൻ്റെയും തിരി പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നിയോഗിച്ച നിന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നിരീക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവെ ദുഃഖം നിറഞ്ഞ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവെ നിൻ്റെ ഏകജാതന പുത്രനും രണ്ടാമതിരുന്നള്ളി പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതികാരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യാവകാശമാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ ദുഷ്ടർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധർ പ്രകാശത്തിൻ്റെ കൂടാരങ്ങൾ ചേർത്ത് ഉള്ളപ്പെടുകയും കർത്താവേ നീ നീതിയുള്ളവനും നിന്റെ വിധികൾ ഇത്രയും സത്യമുള്ളവയാകും നീ നിരുഭാഗക്കാർ ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദിസ ഏറ്റവനും ദൈവികമായ ശുശ്രൂഷകൾ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രൻ്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായവൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കണ്ടവന് സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും നിന്റെ സേവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോട് ഈ നിന്റെ ദാസന്റെ വേർപാടെങ്കിലും ഞങ്ങൾ ആശ്വസിക്കുകയും സമാധാനപ്പെടുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും ബഹുത്വരമായ ഈ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കരുണിമാനായ കർത്താവേ, മനസ്സരിവുള്ള ദൈവമേ, ഈ നിന്റെ ദാസന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ ദാസന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുലചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായി നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയെങ്കിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുമുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുമ്പാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും
ജീവിച്ചിരുന്ന് തന്നിൽ വിശ്വസിക്കുന്ന ഒരുതിനും ഒരു നാളും മരിക്കുകയില്ലെന്ന് മരളിച്ചിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നിലുള്ള വിശ്വാസത്തിനും ഭയഭക്തിയിലും ഈ ആയസിനെ വിട്ടു പിരിഞ്ഞവരായ നിൻ്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിൻ്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവിയവരോടുകൂടെ ഞങ്ങൾ നിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടർന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിൻ്റെ ഏകോപത്തിനും പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുകയും ചെയ്യണമേ. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നാം എവിടെയാകുന്നു എന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളി. എന്ന വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുടിയിലും അവനതയുള്ളവരായി തീരുന്നു. ഈ ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരങ്ങളെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞൊന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നു എന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുകയും നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തെങ്കിൽ അവരുടെ ശരീരങ്ങളെ മുഖത്തും ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓ മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹ നാശത്തിങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ചോൻ ദേഹത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കത്താപോൾ നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീ താഴ്ത്താം പെട്ടല്ലോ, പാതാളത്തിൽ നീ യാത്രം ചെയ്തല്ലോ. ആദാമേ സുതരെ ഉയർപ്പിപ്പാന് തുമ്പോ നിന്നിൽ ശ്വസിച്ചവരാം അടിയാരെയും ഉയർപ്പിക്കാം. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം വായിക്കുന്ന ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്നേ വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും നശിച്ചുപോയി. നാമിയായുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. മനുഷ്യരോടുകൂടെ അവൻ പാർത്തു. മനുഷ്യന് നിത്യ ജീവൻ്റെ ഓഹരി ഇപ്രകാരമാണ് ലഭിക്കുന്നത് എന്നുള്ളത് തൻ്റെ ഉപദേശങ്ങളിലൂടെയും ജീവിതത്തിലൂടെയും വ്യക്തമാക്കി. പാപത്തിൻ്റെ ശമ്പളമായ മരണം മനുഷ്യന് വേണ്ടി അവൻ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ചു. അവൻ അടക്കപ്പെട്ടു എന്ന മൂന്നാം ദിവസം പുനരുദ്ധാനമാകുന്ന കർത്താവ് പുനരുദ്ധാനം ചെയ്ത് മനുഷ്യനോടുകൂടെ വസിക്കുന്നോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും പുനരുദ്ധാനവും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ഈ ലോകത്തിലെ ജീവിതം, പ്രസംഗം, ഉപദേശം, വിശ്വാസം എല്ലാം വ്യർത്ഥമെന്ന് പൗലോസ് ലിഹ ഞങ്ങളെ ഓർമ്മിപ്പിക്കരുത്. ഇപ്പോൾ ഞങ്ങൾ വായിച്ചത് കേട്ടുവല്ല. ഞങ്ങളുടെ ജീവിതം അർത്ഥപൂർണമായി തീരണം എങ്കിൽ യേശു ക്രിസ്തുവായ പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്ക് ആവശ്യമാണ്. യേശു ഞങ്ങളുടെ പാപത്തിന് വേണ്ടിയാണ് മരിച്ചടക്കപ്പെട്ടത് എന്ന് വിശ്വസിപ്പാനും അവൻ ഞങ്ങൾക്ക് നൽകിയതായ ഉപദേശങ്ങളെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് ആ ഉയർപ്പിൻ്റെ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുവാനും ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ പറഞ്ഞു,
ഞാൻ പോയതുപോലെ വീണ്ടും വരും. തൻ്റെ സഭയെ ചേർക്കുവാനായി വീണ്ടും വരുന്നവനായ യേശുവേ, നിൻ്റെ രണ്ടാമത്തെ വരവിനായി സഭ ഇന്ന് ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. ഇന്ന് സഭയ്ക്ക് പരിഹാസമുണ്ട്, പൗരോഹിത്യ വർഗത്തിന് പരിഹാസമുണ്ട്. നിന്നതിലൂടെയും മർദ്ദത്തിലൂടെയും ഇടയിലാണ് ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ എത്രമാത്രം നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തതായ ഒരു സമൂഹമായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ അതിനെയെല്ലാം അവൻ തോൽപ്പിച്ച് അവൻ നിത്യതയിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്ത് ഞങ്ങൾക്ക് മാതൃകയായി പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണല്ലോ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ യേശു കർത്താവിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ആ നിത്യതയ്ക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ ജോയിച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വളരെ ധന്യമായ ഒരു ജീവിതം നിന്റെ മകൻ നയിപ്പാനായിട്ട് ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതായി ഈ ലോകത്ത് നിന്നും നിന്റെ മകൻ സൗഭാഗ്യകരമായ ഭാഗ്യനാട്ടിലേക്ക് നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാകുന്നുല്ലോ കർത്താവേ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട മാതാവ്, തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി, സഹോദരനൊക്കെ ഈ കുടുംബത്തിൽ നിന്നും വേർപെട്ട് നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടല്ലോ. അവിടെ ഒരു നല്ല കുടുംബ സമൂഹം നിന്റെ മകനെ സ്വാഗതം ചെയ്യുവാനായിട്ടുള്ളതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവരോടുകൂടെ സ്വർഗരാജ്യത്തിലെ ആനന്ദമനുഭവിപ്പാൻ യേശു കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പാടുന്ന ദൂതഗണങ്ങളോട് ചേർന്ന് പാടുവാനായിട്ട് നിന്റെ മക്കൾക്കും നീ ഇടയാക്കിക്കൊണ്ട് ഇരിക്കുന്നവർത്ത് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസൻ്റെ സഹോദര കുടുംബങ്ങളൊക്കെ ചുറ്റുപാടുകൾ വസിക്കുന്നുവല്ലോ, അവർക്കൊക്കെ നിന്റെ സമാധാനം നൽകണമേ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മകൾ സുജ ഇപ്പോൾ ഈ മൃതശരീരത്തിൽ അരികിൽ തൻ്റെ പിതാവിനെ യാത്ര അയപ്പാനായിട്ട് ഹൃദയവേദനയോടെ കഴിയുന്നുവല്ലോ. നിന്റെ മകളെ ധൈര്യപ്പെടുത്തുമാറാവണേ. കുടുംബമായിട്ട് അവരെ ആശ്വസിപ്പിക്കണമേ. വിദേശത്തായിരിക്കുന്ന പ്രിയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ പിതാവിനെ യാത്ര അയപ്പാൻ വന്നു ചേരണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട് എങ്കിൽ തന്നെയും ഇപ്പോഴത്തെ ഈ കോവിഡ് നിയമപ്രകാരം വന്നാൽ സംഭവിക്കാമാകുന്ന ക്വാറന്റൈൻ മുതലായിട്ടുള്ള പ്രതിസന്ധികളുടെയൊക്കെ വെളിച്ചത്തിൽ നിന്റെ മകൻ വരുന്നത് ബുദ്ധിയല്ല എന്നുള്ള ഉപദേശത്തിൻ്റെ വെളിച്ചത്തിൽ നിന്റെ മകനെ അവിടെ ആ വിദേശ രാജ്യത്ത് കർത്താവേ സമാധാനത്തോട് പ്രത്യാശയോടുകൂടെ തൻ്റെ പിതാവിൻ്റെ യാത്രയപ്പിൽ പ്രാർത്ഥനാനിരതനായിട്ടിരിക്കുകയാകുന്നു. നിന്റെ പ്രിയ മകനെ നീ ശക്തീകരിക്കണമേ, നീ ബലപ്പെടുത്തണമേ. നിന്റെ മക്കളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിനെയും ഹൃദയത്തിൽ നിന്ന് അതിവേദനകളെയും അകറ്റി സ്വർഗീയ പ്രത്യാശ കൊണ്ട് നീ നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഈ ശുശ്രൂഷകൾക്ക് ശാന്തമായ അനുഗ്രഹമായ നേതൃത്വം നൽകുന്ന ഈ പ്രിയപ്പെട്ട അച്ഛന്മാരെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവരോട് ചേർന്ന് ഈ കുടുംബത്തിന് ആശ്വാസം പകരുന്ന നിന്റെ ഈ ജനത്തെ നീ വാഴ്ത്തുമാറാകണമേ. ഇനി മൃതശരീരവുമായി ഞങ്ങൾ ദേവാലയത്തിലേക്ക് പോവുകയാണ്. അവിടുത്തെ ശുശ്രൂഷ, സെമിത്തേരിയിലെ ശുശ്രൂഷ എല്ലാം പ്രത്യാശ നിർഭരമാക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണമേ, നിനക്ക് സ്തുതി. ബാറക്മോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ ദിവ്യ സമാധാനം, ദൈവത്തെയും തന്റെ പുത്രനും സംരക്ഷിതവുമായ യേശു മിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ത്രി ഏക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഉണ്ടായിരുന്നു
സകല ദോഷങ്ങൾ നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യവരാക്കി തീർക്കുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെടുന്നു. മൃതശരീരം കാണാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മുൻപോട്ട് കടന്നു വരാം. അതിനുശേഷം പ്രിയപ്പെട്ടവർക്ക് ചുമനം നൽകി യാത്ര അയക്കാവുന്ന അത്രേ. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുന്നു. എത്തുന്നേ ഞാൻ എന്നാഥൻ്റെ ചാരി കിട്ടുന്നുണന്നിട കരയുന്നോ നിങ്ങൾ ഇന്ദീനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത അവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാനെ നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ വസ്ത്രമോരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരി പിറ്റെന്നു ണർന്നിടാ സ്വർഗരാജ്യ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും ചാരി പിറ്റെന്നു പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോ
പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി തിട്ടെന്നുപ്പമുണർന്നിടാ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനെൻ നാഥൻ്റെ ചാരി കിട്ടെന്നൊപ്പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ ഇന്ദീനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥൻ ചാരി തിട്ടെന്നൊപ്പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ ഇന്ദീനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനെൻ നാഥൻ്റെ ചാരി തിട്ടെന്നൊപ്പമുണർന്നിടാ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനെൻ നാഥൻ്റെ ചാരി കിട്ടെന്നൊപ്പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ ഇന്ദീനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനെൻ നാഥൻ്റെ ചാരി തിട്ടെന്നൊപ്പമുണർന്നിടാ അവിടെ ഇവിടെയായിട്ട് മാറി മാറി ഇരിക്കണം.
കാണാനുള്ള ആളുകൾക്ക് വന്ന് കാണാവുന്നതാണ്. അനുശോചനം അറിയിക്കാനുള്ള സന്ദർഭം അത്രേ. ഇപ്പോൾ ഇടവകയുടെ അനുശോചനം ഇടവ സെക്രട്ടറി അറിയിക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, കർത്താവിൽ പ്രിയരെ, 8-ാം ഭാഗം പ്രാർത്ഥനയോഗത്തിൽ വടക്കേപ്പറമ്പിൽ ശ്രീ മത്തായി ജോസഫ്, 78 വയസ്സ്, 24-ാം തീയതി വ്യാഴാഴ്ച നിര്യാതനായി. ഭാര്യ പരേതയായ ശ്രീമതി കുഞ്ഞമ്മ, മക്കൾ സുജ, സജി, ഇരുവരും കുടുംബസ്ഥരാണ്. വേർപാട് ഏത് പ്രായത്തിലായാലും നമുക്ക് ദുഃഖമാണ് തരുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും എന്നാണ്. ഈ പിതാവ് കർത്താവിനോടുകൂടെ ചേർക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ തിരിച്ചുവരവിൽ നമുക്ക് ഒരുമിച്ച് കാണാം എന്ന പ്രത്യാശയാണ് നമ്മെ നയിക്കുന്നത്. ഈ പിതാവിനെ പറ്റി കേട്ടതെല്ലാം ഏറെ നന്മ നിറഞ്ഞ വാക്കുകളാണ്. പ്രത്യേകിച്ച് ഇടവകയെ സ്നേഹിക്കുകയും സഭയിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്ത് ജീവിച്ചിരുന്ന ഒരു മാന്യദേഹമായിരുന്നു പ്രിയ പിതാവ്. വളരെയേറെ കേൾക്കാനിടയായി എല്ലാ ആരാധനയിലും പങ്കെടുക്കുന്ന കാര്യവും അതുപോലെ തന്നെ പ്രാർത്ഥനയോഗത്തിന് നേതൃത്വം നൽകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനോടകം കേട്ടുകഴിഞ്ഞു. ഈ പ്രിയ പിതാവിൽ നിന്ന് സഭയ്ക്ക്, ഇടവകയ്ക്ക്, കുടുംബത്തിന്, നാടിന് ഒക്കെ ലഭിച്ച എല്ലാ നന്മകളെയും ഈ അവസരത്തിൽ ഓർത്ത് സ്മരിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പുന്നക്കാട് ഇമ്മാനുവേൽ മാർത്തോമ ഇടവകയിലെ അംഗങ്ങൾ പങ്കുചേരുകയും അതോടൊപ്പം ആശ്വാസത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ പുന്നക്കാട് ഇമ്മാനുവേൽ ഇടവകയുടെ, ഇടവക സംഘടനകളുടെ, ഇവർ ഉൾപ്പെട്ടു നിൽക്കുന്ന 8-ാം ഭാഗം പ്രാർത്ഥനയോഗത്തിൻ്റെ അനുശോചനം ഇവിടെ രേഖപ്പെടുത്തുന്നു. ദുഃഖസൂചകമായി റീത്ത് സമർപ്പിക്കുന്നതിന് ബഹുമാനപ്പെട്ട അച്ഛനോടൊപ്പം ഭാരവാഹികളെയും ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട ജോയിസാൻ്റെ വേർപാടിൽ ഇടവേടെ അനുശോചനം അറിയിച്ചു എങ്കിലും ഒരു വാക്കിൽ ഉറപ്പിക്കട്ടെ, വളരെ ധന്യമായ ജീവിതം നയിച്ച ഒരു മനുഷ്യനായിരുന്നു പ്രിയപ്പെട്ട ജോയിസാൻ. ബഹുമാനപ്പെട്ട സ്കറിയാബ്രാജൻ അവിടെ വീട്ടിൽ പറഞ്ഞതുപോലെ കഴിവതും എല്ലാ ആഴ്ചയിലും ആരാധന സംബന്ധിക്കുകയും പ്രത്യേകിച്ച് ആ ഭാഗത്തെ പ്രാർത്ഥനാവത്തിൽ നിരന്തരം സംബന്ധിച്ചുകൊണ്ടിരുന്ന ഒരു മാന്യ വ്യക്തിയാണ് പ്രിയപ്പെട്ട ജോയിസാൻ. ആത്മീയമായും ഭൗതികമായിട്ടും എല്ലാ നന്മകളും ദൈവം തമ്പുരാൻ കൊടുത്ത് ഇത്രത്തോളം നടത്തി. ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അതിൻ്റെ നടുവിൽ ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കിയത് ഓർത്ത് ഞാൻ ആ ദൈവത്തെ സ്തുതിക്കുന്നു. താൻ പ്രിയം വെച്ച കർത്താവിനെ സ്ഥലം ചേർക്കപ്പെട്ടു, അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. തൻ്റെ മകൻ്റെ ജീവിതത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നല്ല പോർവരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം പ്രാപിപ്പാനായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയപ്പെട്ട ജോയിസാൻ്റെ വേർപാടിൽ ഞങ്ങൾക്കുള്ള അനുശോചനം അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന വന്നിയ വൈദികരോടും എല്ലാ സഭാജനങ്ങളോടുമുള്ള പ്രത്യേകമായുള്ള സന്തോഷം ഇടവേട നാമത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ശുശ്രൂഷ ആരംഭിക്കുകയാണ്.
കർത്തൃകാഹളം യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമം പ്രഭ ശോഭിതത്തിൻ നാൾ പാർത്തലെ രക്ഷപ്പെട്ടോരൊക്കെ കൂടിയാകാശി കാണും എൻ പേരും നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും പേർവിളിക്കും നേരം കാണും എൻ പേരും ും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും എന്നെ കണ്ടിലാകലും ചിത്തപ്പെടുമാറാകണമേ. ആമേൻ. മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജലപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതെയാക്കി നിന്റെ കൃപയാൽ ആദാമിനെയും സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിലെ സാക്ഷികളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരക്ഷതയുള്ള ഈ ലോകത്തിൽ നിന്നും മരണമൂലം നീ വിളിച്ച് വേർപെടുത്തിയിരിക്കുന്ന ഇതിൻ്റെ ദാസന്റെ ശവസംസ്കാരത്തിൻ്റെ സമയത്ത് കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ വന്ദിക്കരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായ നിലകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായംവിധിക്കുകയും ഓരോരുത്തരും അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്ത് ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോട് ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ഓശോല നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം ഗ്രഹിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തൻ്റെ ശ്രേഷ്ഠരുടെ പ്രകാശങ്ങൾ മേലോർ ഭ്രമിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ വെളിപ്പാടുകൾ മലാഖമാർ വിസ്മയിക്കുകയും ചെയ്തക്കൊണ്ടുമുള്ള നീതിയുടെ സൂര്യനും തൻ്റെ പ്രകാശത്തിൻ്റെ കതിരുകൊണ്ട് കവറുള്ളവരെ ദർശിക്കുകയും തൻ്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തൻ്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ എഴുന്നേൽപ്പിക്കുകയും തൻ്റെ തിരുവക്ഷത്തിൻ്റെ ആംഗ്യത്താൽ നിദ്രപ്രാപിക്കുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായിരിക്കുന്ന മശീഹ തമ്പുരാന് തൻ്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനം വന്നിന് യോഗ്യമായിരിക്കുന്നു. നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തി ജ്ഞാനവുമാകുന്ന മശീഹ തമ്പുരാനെ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുദ്ധാനവുമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിൻ്റെയും സകലത്തിൻ്റെയും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഇല്ലായ്മയെന്ന് നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി ദൈവികമായി നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നതായ ആ കൽക്കൻസയുടെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെപ്പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിൻ്റെ അധികാരത്തെ നീ മായ്ച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നതായ കർത്താവേ, ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വിനയഹൃദയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ.
കർത്താവ് അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാതെ ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഇവൻ രക്ഷപ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ഇവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദങ്ങളിൽ ഇവൻ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ ഇവൻ സമ്പാദിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യ സന്തോഷത്തിൽ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാനാചാര്യനായുള്ളവേ, നിന്നെ കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിൽ ഇവൻ ഇമ്പപ്പെടുകയും നിന്റെ വരവിങ്കൽ പാതാളബന്ധനത്തിൽ നിന്നും പൊടിയിൽ നിന്നും ഇവൻ ഉയർത്തെഴുന്നേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് ഇവൻ രക്ഷപ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശയിൽ ഇവൻ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിന്റെ തേജസ്സിനാൽ ഇവന്റെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാകതയുള്ള നടപടികളിലും വിശുദ്ധ പാതകളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചെറിയ കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്ത ഇടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാനും ആദ്യന്തമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്ക് ഏറ്റുന്നു ആദ്യപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. വനം ഭുവനം കേടുകേടുങ്ങും മനുവേൽ വരവേങ്കൾ ഹീനപുരിയോട് ചേർന്നവരും നിലവിൽ കലങ്ങീടു ആൻപുള്ളോരോ തമ്പോരാ തന്നെ കലങ്ങാം തിരുമുൻപിൽ ഇഷ്ടന്മാർത്തേളിയോ സൃഷ്ടന്മാരിൽ നിന്നുടനെ ദുഷ്ടരെ വേർപ്പെടുത്തി നീതിയെന്നാഥൻ കഷ്ടതയിൽ ഇമ്പമുള്ള തന്റെ പരിമളത്തിന്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതത്തിൽ മേലുള്ളവർക്കും അഗാധത താഴുള്ളവർക്കും കവലകളിൽ മരിച്ചവർക്കും വെളിവരളിയ ഇമ്പമുള്ള ധൂപവും സൗരഭ്യമായിരിക്കുന്ന കർത്താവേയും നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായ ഞങ്ങൾക്ക് ഉയർത്തുന്നതിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാളുടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുഹായിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതേടാട്ടിനുടയ പാവനരക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാരുവിഷ്ടം പാൽ മണ്ണാലങ്ങളനെ മെനഞ്ഞോ നിന്നാജ്ഞ ലംഘിച്ച് അടിയാപം ചെയ്തതിനാലങ്ങള നരകത്തിൽ കൈവടിയരുതീ കരുണാവരിധിയെ. പാപം ചെയ്തടിയാർ കുറവുള്ളവരായി
അറിയുന്നതു ഞങ്ങൾ അലിവ് നിറഞ്ഞാനേ നിന്നനുഗ്രഹത്തിനായി കാത്തിടുന്നെങ്കിൽ കൃപ തോന്നിടണമേ ഭയങ്കരമാം പോക്ക് ഭ്രമമേറുന്നിടത്ത് ശ്രീവായുധനങ്ങൾക്ക് തുണയായി നിൽക്കണമേ തനുത്താനർപ്പിച്ച ബലിയായി തീർന്നോനേ നിന്നുടെ ഒരു ധീരത്തിൽ കഴുകണമെങ്കിൽ നീ ഉന്നത മണവാള ഉദിക്കും നേരത്തോ ഒരുങ്ങിയിരിക്കുന്ന ആനന്ദിച്ചിടോനും ബഹുമതി പാപനും വന്ദനവും സ്തുതിയും കർത്താവേ എന്നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന എന്നിന്റെ ദാസനെ ആശ്രയിക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈ ദാസനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി കുടുംബക്കാരെയും ചാർച്ചക്കാരെയും എന്നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണ കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇവനും അവകാശയാകുമെന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശിച്ച ലോകാരംഭത്തിന് മുൻപേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവേരെന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ആയതായിപ്പോഴുമെല്ലായ്പ്പോഴും തന്നെ ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഇഹത്തിലും പാരത്തിലും നിങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ ശ്രേഷ്ഠിച്ചു നാഥ. നിങ്ങളുണ്ടായിരിക്കും ഇപ്പോൾ ഈ നിങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളെ ശ്രേഷ്ഠിച്ച നിന്റെ സ്നേഹം തീക ഉള്ളതത്രേ. ഞങ്ങളെ ജീവിപ്പിച്ച ഞങ്ങൾ നാശം കാണുകയില്ല. ജീവിതത്തിൽ ഓരോരുത്തർ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കുന്നും എല്ലാവനും പ്രതിഫലം നൽകുന്ന ഭർത്താവേ നീയാനേരത്ത് ഞങ്ങളുടെ കുറ്റങ്ങളെ ഇതുമേനി ഓർത്തിടാതെ ിങ്ങളെ അനുഗ്രഹിക്കാതനാവും ദൈവത്തിനോ മഹത്വവും തൻ സുതനോ പരിശുദ്ധരോ വൈക്കും സ്തുതിയും എന്നേക്കും. ആമേൻ ആമേൻ. ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിമാനായ തനിക്ക് സ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവന്റെ പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടമുള്ളതാകുന്നു. ഞങ്ങളുടെ ആശ്വാസമായിരിക്കണമേ. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നതുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം
പ്രവൃത്തിയാൽ നിവൃത്തിയായി. കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരും അവരവരുടെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണമില്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. ആശ്വസിപ്പിക്കണമേ. കർത്താവേ മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യാവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. കർത്താ കർത്താ വിളിക്കും ഞങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. അന്യായം വിട്ടകന്നു നേരേ ആടടുപ്പാ. ആഗ്രഹിക്കുന്നവർക്കോ മരണം ഉപദേഷ്ടാവത്രേനതയില്ലെന്നും വയ്പാൻ കഴിവില്ലാത്ത ശ്രയിക്കരുതെന്ന് മരണം ചൊല്ലുന്നു. മരണനുഖത്തിൽ നിന്നൊഴിയുന്നോനൊരുത്തനുമില്ല. അയതിന്റെ അധികാരം വിട്ടു പോവാനുമില്ല. ഉത്തരമരുൾകാരുൾക ദേവ അനുഗ്രഹിക്കും. ആദ്യം തന്നെ സകല സന്താനങ്ങൾക്കും കലർത്തിയ മരണത്തിൻ്റെ വാസ എത്ര കയ്പുള്ളതാകുന്നു. ആദാമോന് സകല സന്താനങ്ങളത് കുടിപ്പാൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അതിനെ പകർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ് പറയുന്നതിനെ കേൾപ്പേ. ഒന്ന് തെസ്സലോനിക്കർ 4:13 മുതൽ. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റു മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തുനേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോട് കൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിനെ കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ കൽപ്പനയോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ ഏകാകുലത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മിശിഹായിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കുന്നവരായിരിപ്പീൻ. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. നാം അടക്കത്തോടും മടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവാഞ്ചേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവൻ രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവാഞ്ചേലിയോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ചെറുതാവിന് സ്തുതി. തൻ്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ചടമെടുത്ത ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതവുമായിരിക്കുന്ന യേശു മശിഹായുടെ നടപടി കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. എന്നാൽ യേശുദമ്പുരാൻ ഉത്തരമായിട്ട് അവരോടല്ലേ ചെയ്തത്? ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ പിതാവ് ചെയ്യുന്നവയെ തന്നെ പുത്രനും അങ്ങനെ ചെയ്യുന്നു. പിതാവ് തൻ്റെ പുത്രനെ സ്നേഹിക്കുകയും ഞാൻ ചെയ്യുന്ന സകലവന് കാണിച്ച് കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതിന് ഈ പ്രവൃത്തികളെക്കാൾ അധികമായിട്ടുള്ളവയും അവനെ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവിപ്പിക്കുന്ന പ്രകാരം തന്നെ പുത്രനും താൻ മനസ്സാകുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ഒരുത്തിനെ ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്ത അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവനെ നിത്യജീവനുണ്ട്.
അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തുന്ന ജീവങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ തന്നെയും ആകുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവിനെ തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാർ വരം നൽകിയിരിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം കൊടുത്തു. കബറുകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർത്തുനേൽപ്പിനും തിന്മ ചെയ്തവർ ന്യായവിധിയുടെ ഉയർത്തുനേൽപ്പിനും പുറപ്പെടാനുള്ള നാഴിക വരുന്നു. ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായി സോൻ എന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനുമായ മെസ്സികാദംബരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവനായ ഞങ്ങൾ മെസ്സികാദംബരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ രക്ഷകനായ മെസ്സികാദംബരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ള തിങ്കൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധരൂഹായും സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന് ചൊല്ലണം. കുറിയലായി സോൻ, കുറിയലായി സോൻ, കുറിയലായി സോൻ. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെടുന്നു. പ്രതിശരീരം കാണുവാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മുൻപോട്ട് കടന്നു വന്ന് കാണാവുന്നതത്രേ. അത് കഴിഞ്ഞതിന് ശേഷം പ്രതിശരീരം സെമിത്തേരിയിലൊക്കെ കൊണ്ടുപോകുന്നതുമാണ്. Thank you.
മണ്ണാകുന്നു നീ മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളവർക്ക് കുറിച്ചറിയിച്ചതിനായ ദൈവമേ, ഒടുവിലത്തെ ദിവസം നിത്യജീവനായി നിൽക്കും എന്നുള്ള പ്രത്യാശയോട് ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ വാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തിനും ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം വല്ലന്മാരിൽ പാർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനിടയിലിരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എന്റെ ദേഹിയോട് പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ നമ്മുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും മനുഷ്യ ശേഖരിക്കുന്നതിന്, ധനവാന്മാർ നമ്മുടെ ധനത്തെപ്പറ്റി അഹങ്കരിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ നമ്മളുടെ വിധിയിൽ പോടുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗ്രഹിക്കുന്നതിന്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നതിന്, ദൈവിക സംഗീതക്കാരനായ ദാവീദിന്റെ വിനരങ്ങളോട് കടന്നി വന്ന മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും അവന്റെ ദിവസങ്ങൾ ആവിപോലെ മാഞ്ഞു പോകുന്നവയാവുന്നുവെന്നും പറമ്പലെ പുഷ്പം പോലെ പൂത്തുപാടിപ്പോകുന്നു എന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കുക. ഇത് നിമിത്തമായ മരിച്ചു ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി, സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഞങ്ങളോട് കണ്ണു ചെയ്യണമേ, ഞങ്ങൾ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കണ്ണു ചെയ്യണമേ, നിനക്ക് സ്തുതി. സ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സർവശക്തനായ ദൈവത്തിന്റെ ഏകാപുത്രനും ആ
ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ നിനക്ക് നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി ഞങ്ങൾ കർത്താവായി യേശു മെസ്സിയായി നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ ഞങ്ങളുടെ കർത്താവും ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് നിനക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരം ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ താവേ നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് നീക്കും വർക്കുമാറാകണമേ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി ഒരുങ്ങുമെന്ന് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ്രൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ ധനസിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ പൂർണ്ണമാക്കപ്പെടുന്നു. ഈ ശുശ്രൂഷയില കാർമ്മിക സംബന്ധിച്ചാൽ വൈദികരോടും നന്ദി ഇവിടെ നാമത്തിൽ അറിയിക്കട്ടെ. കുട്ടിയുടെ മൂട് വെച്ച് അയക്കണം. അതിനുള്ള ആളുകൾ മാത്രം മൊബൈൽ പോക്കറ്റിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്.